عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله وبنعمته تتم الصالحات. اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. اللهم أنزل رحماتك وبركاتك على أهله وبيته وعترته ومن اهتدى بهديه وسلك نهجه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا من لا يسألكم أجرا وهم مهتدون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, ആലിമീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സർവ പാപങ്ങളും തെറ്റുകളും എല്ലാം അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് തരട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്കെല്ലാവർക്കും, അത് ഇൻസിയും ജിന്നിയും അർദിയും സമാവിയുമായ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾക്കെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രയാസപ്പെടുന്ന ആളുകൾ കടം കൊണ്ടും ജോലി സംബന്ധമായും മറ്റു കുടുംബപരമായും ഒക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൊക്കെയും സ്വർഗത്തിൽ ഒരുമിച്ചുകൂടുന്നത് വരേക്കും അല്ലാഹു തആല ഈ ഈമാനികമായ ബന്ധം, അല്ലാഹുവിൻ്റെ ദീനുമായുള്ള ബന്ധം അല്ലാഹു നിലനിർത്തി അല്ലാഹു നമ്മേക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഖൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ സൂറത്തു യാസീനിലാണ് നമ്മൾ
ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശ്രേഷ്ഠമായി പ്രതിപാദിച്ച, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന് ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് ഈ സൂറയാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു സൂറത്തിലാണ്. അല്ലാഹു ഇത് സൂറത്ത് ധാരാളം ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയൊക്കെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യത്തെ 12 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി പഠിച്ചത്. ഇന്ന നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. തീർച്ചയായും നാം നിങ്ങൾക്ക് മരണത്തിന് ശേഷം ജീവിതം നൽകാൻ പോവുകയാണ്. ഇന്ന നഹ്നു നുഹ്യിൽ മൗത, അല്ലാഹുവിനെ സംബന്ധിച്ച് നാം എന്ന ബഹുമാനത്തിന്റെ പ്ലൂരൽ ഉപയോഗിച്ച് പറഞ്ഞ ഭാഗമാണിത്. മരണത്തിന് ശേഷം ഒരു ജീവിതം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവരെന്തൊക്കെയാണ് ചെയ്തത്, ആ ചെയ്തതിൽ പിറകെ ആരൊക്കെ അതിനെ പിൻപറ്റിയോ അതും ഞാൻ അവർക്ക് വേണ്ടി രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നന്മ ചെയ്യണം. ആ നന്മ നമ്മെ കണ്ട് ബാക്കിയുള്ളവർ ഫോളോ ചെയ്തു വന്നാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും. തിന്മ ചെയ്യുന്നത് ഗൗരവത്തോടുകൂടെ അത് ശ്രദ്ധിച്ചേ ആ വിഷയം ശരിക്കും മനസ്സിലാക്കുക. തിന്മകൾ സംഭവിക്കാതെ, ഹറാമുകൾ സംഭവിക്കാതെ, തെറ്റുകൾ സംഭവിക്കാതെ സൂക്ഷിക്കുക. കാരണം അത് ആരെല്ലാം ഫോളോ ചെയ്യുന്നുവോ അതിൻ്റെ തിന്മയും ശിക്ഷയും തുടങ്ങി വെച്ച ആൾക്കുണ്ടാവും. മാ ഖദ്ദമു ആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാം അല്ലാഹു തആല കൃത്യമായ ഇമാമിൽ, ഫീ കിതാബിൻ എന്നർത്ഥം, കൃത്യമായ രേഖയിൽ അല്ലാഹു തആല അത് സൂക്ഷിച്ച് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല, അല്ലാഹു കൃത്യമായ കണക്ക് അതിന് വെക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇനി അല്ലാഹു തആല ഒരു ചരിത്രം പഠിപ്പിക്കുന്നു. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, അങ്ങ് ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. അസ്ഹാബൽ ഖറിയ, ഒരു ഗ്രാമവാസികളെ. ഇദ് ജാഅഹൽ മുർസലൂൻ, ആ ഗ്രാമത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, ദൂതന്മാർ വന്ന സമയം. ഇദ് ജാഅഹ അൽ മുർസലൂൻ, ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈൻ, അവരിലേക്ക്, ആ ഗ്രാമവാസികളിലേക്ക് രണ്ടുപേരെ നാം അയച്ചു. ഫകദ്ദബൂഹുമ, നാട്ടുകാർ മുഴുവനും ആ രണ്ടുപേരെയും കളവാക്കി, അന്ന് അവരെ വിശ്വസിച്ചില്ല. മൂന്നാമതൊരാളെ കൊടുത്ത് നാം ഇസ്സത്ത് നൽകി. ആ രണ്ടുപേർക്കും ഒരു ഇസ്സത്ത്, ഒരു ശക്തി അള്ളാഹു പകർന്നു കൊടുക്കാൻ മൂന്നാമതൊരു നബിയെ, ഒരു റസൂലിനെ, ഒരു ദൂതനെ അയച്ചു. ഫഖാലു, മൂന്ന് പേരും ചേർന്ന് പറഞ്ഞു, മൂന്ന് ദൂതന്മാർ, ഇന്ന ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയുക്തരായ റസൂൽ മുർസലീങ്ങൾ തന്നെയാണ്. ഖാലു, ജനങ്ങൾ പറഞ്ഞു, മാ അൻതും ഇല്ലാ ബഷറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല. ഞങ്ങളും നിങ്ങളും മനുഷ്യന്മാർ, ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്മാർ അത്രയുള്ളൂ, അതിൽ കവിഞ്ഞൊന്നും ഞങ്ങൾ കാണുന്നില്ല. വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ, അങ്ങനെ ഒരു കാരുണ്യവാനാണ് പടച്ചതമ്പുരാനെങ്കിൽ അവൻ എന്തെങ്കിലും ഇറക്കുമെങ്കിൽ അത് ഞങ്ങൾ അറിയണം. അവൻ വല്ലതും ഭൂമിയിലേക്ക് ഇറക്കിയതായി, അവതരിപ്പിച്ചതായി ഒരു കിതാബോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഇൻ അൻതും ഇല്ലാ തക്സിബൂൻ, ഓ നബിമാരെ, നിങ്ങൾ നുണ പറയുകയാണല്ലോ എന്ന് ജനങ്ങൾ അവരോട് മറുപടിയും പറഞ്ഞു. ഖാലു, അമ്പിയാക്കന്മാർ പറഞ്ഞു, റബ്ബുനാ യഅലമു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം.
ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയുക്തരായവർ തന്നെയാണെന്ന് അല്ലാഹുവിനറിയാം. നിങ്ങൾ നിഷേധിച്ചാലും അല്ലാഹുവിനറിയാം ഞങ്ങൾ അവൻ്റെ ദൂതന്മാരാണെന്ന്. ഞങ്ങൾക്ക് ബാധ്യതയായത് ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി നിങ്ങൾക്കത് എത്തിച്ചു തരൽ മാത്രമാണ്. ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൈമാറൽ മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത. നിങ്ങളെ പിടിച്ചുകൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയോ? ഇല്ലല്ല, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിയോ? അതും കഴിയൂല. ഇത് പറഞ്ഞു തരാനേ പറ്റൂ, അറിയിച്ചു തരാനേ പറ്റൂ. ഹാലു, അവർ പറഞ്ഞു, ഇന്നാ തത്വയ്യർനാബിക്കും, നിങ്ങളിൽ ഞങ്ങൾ അവലക്ഷണം കാണുന്നു. തത്വയ്യർ എന്ന് പറഞ്ഞാൽ പെസിമിസം. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരു നന്മ ഇവിടെ ലഭിക്കുന്നില്ല. അത് 3 വർഷത്തോളം ഈ ഗ്രാമത്തിൽ, നമ്മൾ പറയാൻ പോകുന്നു അൻതാഖിയ എന്ന ഗ്രാമത്തിൽ മഴ പെയ്യാതെ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മഴ കിട്ടാതിരിക്കാനുള്ള കാരണം പോലും നിങ്ങൾ 3 പേർ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ്. എങ്ങനെ? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകുന്ന മഹാന്മാരായ ദൂതന്മാരെ സംബന്ധിച്ച് അവർ പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കാത്തത്, നിങ്ങൾ കാരണം ഞങ്ങൾ അശുഭം മണക്കുന്നു ഇവിടെ, നിങ്ങളുടെ സാമീപ്യം ഞങ്ങൾക്ക് സുഖകരമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തത്വയ്യർനാ ബികും ലഇല്ലം തൻതഹു, നിങ്ങളുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർത്തിവെച്ചില്ല എങ്കിൽ ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിയും. ഖുർആനിൽ എവിടെയെല്ലാം റജ്മ് എന്ന് വന്നിട്ടുണ്ടോ, മഅനാഹുൽ ഖത്ൽ, അതിൻ്റെ അർത്ഥം വധിക്കുമെന്നാണെന്ന് മഹാന്മാരായ മുഫസ്സിറീങ്ങൾ പറയും. നിങ്ങളെ ഞങ്ങൾ എറിയും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വധിക്കും. വേദനാജനകമായ ശിക്ഷ ഞങ്ങളിൽ നിന്ന് ദൂതന്മാരെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ദൂതന്മാർ അല്ലെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. നിങ്ങൾ കാരണം ഞങ്ങളുടെ നാടിന് വിഷമമുണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വധിക്കും. ഖാലു, അള്ളാഹുവിന്റെ ദൂതന്മാർ പറഞ്ഞു, തോഇറുക്കും മഅക്കും, നിങ്ങളുടെ അവലക്ഷണം, നിങ്ങളുടെ അശുഭകരമായ കാര്യം നിങ്ങളോടൊപ്പം തന്നെയാ കിടക്കുന്നത്. നിങ്ങളുടെ അവിശ്വാസം, അതാണ് നിങ്ങൾക്ക് ശിക്ഷ വരാൻ കാരണം. ഇന്ദുക്കിർത്തും, നിങ്ങളെ ഓർമ്മപ്പെടുത്തപ്പെട്ടില്ലയോ, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ അവസരം നൽകപ്പെട്ടില്ലയോ, നിങ്ങൾക്ക് ബോധോദയം നൽകപ്പെട്ടില്ലയോ, നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിരുകടന്ന് ജീവിക്കുന്ന സമൂഹം തന്നെയാണല്ലോ എന്ന് പ്രവാചകന്മാർ അവരോട് പറഞ്ഞു. വജാഅ മിൻ അഖ്സുൽ മദീന, ആ നഗരത്തിന്റെ അറ്റത്തു നിന്നും റജുലുൻ യസ്അ, ഒരാൾ ഓടിക്കടന്നു വന്നു. ഖാൽ, ആ ആള് പറഞ്ഞു, ഹബീബ് ബിൻ അന്നജാർ റഹ്മത്തുല്ലാഹി അലൈഹ്, ആ മഹാനുഭാവനാണത്. ഖാൽ, യാ ഖൗമി, എന്റെ സമൂഹമേ, ഇത്തബിഉൽ മുർസലീൻ, പ്രവാചകന്മാരെ പിൻപറ്റിയേക്കണം കേട്ടോ. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റാ വഹും മുഹ്തദൂൻ, നിങ്ങളോട് ഈ പ്രബോധനത്തിന്, ഇസ്ലാം പഠിപ്പിച്ചു തരുന്നതിന് ഒരു ഫീസും അവർ വാങ്ങിയിട്ടില്ലല്ലോ. നിങ്ങളോട് ദീൻ പഠിപ്പിക്കുന്നതിന് നിങ്ങളോട് അവരൊന്നും വാങ്ങിയില്ലല്ലോ. നിങ്ങളോട് ഒരു അജുറും അവർ ചോദിക്കുന്നില്ലല്ലോ. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം ലഭിച്ചവരാണ്, നിങ്ങൾ ഇവരെ പിൻപറ്റേണമേ എന്ന് ആ നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നും ഒരാൾ ഓടി വന്നു പറഞ്ഞു. ആ ചരിത്രം ഇനി 22 ആയത്ത് മുതൽ അങ്ങോട്ട് 27, 28, 29 വരെ 30 അടക്കം ഈ ചരിത്രത്തിന്റെ ബാക്കിയാണ് അല്ലാഹു തആല പറയുന്നത്. ചരിത്രം ഖുർആൻ ഉദാഹരണം ആയി ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. വദരിബലഹും മസലൻ അസ്ഹാബൽ ഖറിയ, അറബിയിൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ്. നഗരത്തിന് എന്താ പറയാ? മദീന. ഈ ചരിത്രം പറഞ്ഞ ഭാഗത്ത് നോക്കി 13-ാമത്തെ ആയത്തിൽ വദരിബലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ആ ഗ്രാമവാസികൾ അവരുടെ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയെ എന്നിങ്ങനെ പറഞ്ഞു. ഇനി അത് 13-ാമത്തെ ആയത്ത്. 20-ാമത്തെ ആയത്തിലേക്ക് എത്തിയപ്പോൾ വജാഅ മിൻ അഖ്സൽ മദീന,
ആ ഗ്രാമത്തെ പറ്റി പിന്നെ അള്ളാഹു പറഞ്ഞത് മദീന എന്നാണ്, നഗരമെന്നാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളുടെ ഒരു ബലാഗത്തിൽപ്പെട്ടതാണ്. അതായത് ഖറിയ എന്ന് പ്രയോഗിക്കുന്ന ഭാഗവും മദീന ഖറിയയായി ഗ്രാമമായി നിൽക്കുന്ന ഒരു പ്രദേശത്തെ പറ്റി അള്ളാഹു മദീന എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എവിടെയെല്ലാം മുൻ സമുദായങ്ങളെ സംബന്ധിച്ച് ഖറിയ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളും അതേ സമൂഹത്തെ കുറിച്ച് അള്ളാഹു മദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ പദപ്രയോഗത്തിന്റെ മഹാത്ഭുതം എന്ന് മനസ്സിലാകും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു സമൂഹത്തിൽ കുഫറായിരിക്കെ, ഒരു സമൂഹത്തിൽ മുഴുവൻ ആളുകളും അവിശ്വാസികളായിരിക്കെ അള്ളാഹു ആ സമൂഹത്തെ ഖറിയ എന്ന് വിളിക്കും. ഗ്രാമവാസികൾ അവരിൽ ഈമാൻ കടന്നു വന്നാൽ അവരൊന്നാകെ മുസ്ലിം ആവുകയോ, ഈ സംഭവത്തിൽ ഹബീബ് ഇബ്നു നജ്ജാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ മുസ്ലിമായിട്ടുള്ളൂ, ഒരു ഈമാൻ ആ ഖറിയയിലേക്ക് പ്രവേശിച്ചാൽ ഖറിയയെ സംബന്ധിച്ച് അള്ളാഹു പിന്നെ മദീന എന്നാണ് പറയുക. വേറെ ഈ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഇതേ ശൈലിയിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈമാൻ കടക്കുമ്പോൾ അള്ളാഹു ഖറിയയെ മദീനയായി അപ്ഗ്രേഡ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. വദ്രിബ് ലഹും മസലൻ, ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. ഉദാഹരിച്ചു കൊടുക്കുന്നത് ഒരു ഒരു വിഷയം മനസ്സിലാ ഒരു തഖരീബുൻ ഇലൽ ഫഹം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉദാഹരണം വേണ്ടി വരും, പെട്ടെന്ന് അറിയാൻ. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ഒരു ഗ്രാമവാസികളുടെ കഥ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കൂ. ഇദ് ജാഅഹൽ മുർസലൂൻ, അല്ലാഹുവിന്റെ ദൂതന്മാർ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ നബിയായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ സമൂഹത്തിന് മക്കാർക്കും മുശ്രിക്കീങ്ങൾക്കും എല്ലാം ഈ ഗ്രാമവാസികളുടെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ നബിയെ എന്ന അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. ഏതാണ് ഈ ഖറിയ, ഏതാണ് ഈ ഗ്രാമം? നമുക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഏതായിരിക്കും ആ ഗ്രാമം? ഖുർആനിന്റെ അത്ഭുതം, അള്ളാഹു തആല ആളുകളുടെ പേര് പറയില്ല. വിശുദ്ധ ഖുർആൻ നഗരങ്ങളുടെ പേര് പറയില്ല. അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ എവിടെയായിരുന്നു ആ ഗുഹയുണ്ടായിരുന്നത്, ആ പോയ ആളുകൾ ഏഴുപേരായിരുന്നോ എട്ടായിരുന്നോ ആറായിരുന്നോ ഇങ്ങനെയൊക്കെ ചർച്ചകളുണ്ട്. പക്ഷേ ഏഴെന്ന് പറയുന്നവരും എട്ടാമതായവരുടെ നായയാണെന്ന് പറഞ്ഞവരുമുണ്ട്. ഇങ്ങനെ പോവുകയല്ലാതെ അള്ളാഹു പേര് പറയുന്നില്ല, സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല. പല വിഷയങ്ങളും അങ്ങനെയാണ്. ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ കല്ലദീ മർറ അലാ ഖറിയത്തിൻ, ഒരു മരിച്ചു കിടക്കുന്ന ഒരു ഗ്രാമത്തിലൂടെ നടന്നുപോയ ഒരാളെ പോലെ. അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ, ഈ ഗ്രാമത്തെ എങ്ങനെയാണ് അവ പടച്ചവൻ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ, 100 വർഷം മരിപ്പിച്ചു കിടത്തി പിന്നെ എഴുന്നേൽപ്പിച്ചു അങ്ങനത്തെ ഒരാളെ പോലെ. ധാരാണ് മഹാനായ ഉസൈർ റളിയല്ലാഹു തആല അൻഹു. ജൂതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ പിൽക്കാലത്ത് ദൈവപുത്രനാണെന്ന് പോലും ആരോപിച്ച ഒരു മഹാമനുഷ്യൻ, മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹു. ജുറൈജ് തങ്ങളുണ്ട് വേറെ, ഇത് ഉസൈർ റളിയല്ലാഹു തആല അൻഹു. വലിയ മഹാനുഭാവനായിരുന്നു. പേര് പറഞ്ഞിട്ടില്ല ഖുർആൻ. അത് ഹദീസിലൂടെ ലഭിക്കും, ചരിത്ര പണ്ഡിതന്മാരിലൂടെ ലഭിക്കും. ഖുർആനിന്റെ താല്പര്യം ആ വിഷയം മനസ്സിലാക്കലാണ്. അതുകൊണ്ടാണ് ഗ്രാമത്തിന്റെ പേര് പറയാം. നമ്മൾ ചർച്ച വരുന്നുണ്ട് മഹാനായ അല്ലാമ ഖുർത്തുബി റഹ്മഹുല്ലാ, വലിയ ഖുർആൻ പണ്ഡിതനും അതുപോലെ ചരിത്ര പണ്ഡിതനുമാണ് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ. അവരൊക്കെ എന്ത് ചെയ്യും, ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, അതിന്റെ വിശദീകരണങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. പക്ഷെ ഖുർആനിന്റെ ഒരു ശൈലിയിൽ അള്ളാഹു ആളിന്റെ പേരോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരോ പറയലല്ല വിഷയം, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് അവിടെ സംഭവിച്ചത്. അതവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അള്ളാഹു എന്ത് ചെയ്തു എന്നാണ്, ജനങ്ങൾ എന്ത് ചെയ്തു എന്നാണ്, എന്താണ് അവിടെ നടന്നത് എന്നാണ്. അത് പല കാലങ്ങളിൽ ആവർത്തിക്കും, പല സമുദായങ്ങളിൽ ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കും. പക്ഷേ അള്ളാഹു തആല അതിൽ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞുതരാണ്. അതുകൊണ്ട് ചരിത്രത്തിൻ ആ സ്ഥലത്തിന്റെ ഖറിയയുടെ ആ മദീനയുടെ പേര് പറഞ്ഞില്ല. വദ്രിബ് ലഹും മസലൻ അസ്ഹാബ അൽ ഖറിയ, ആ ഗ്രാമവാസികൾ. അപ്പൊ അത് അറിയപ്പെട്ടൊരു ഗ്രാമമാണ്. അതുകൊണ്ടാണ് അസ്ഹാബ ഖറിയത്തിൻ എന്നല്ല, അസ്ഹാബ അൽ ഖറിയ, അസ്ഹാബൽ ഖറിയ, ദ
villages, ഏതോ ഒരു സ്പെസിഫിക് ഒരു പ്രത്യേകമായ ഒരു ഗ്രാമത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇദ് ജാഅഹൽ മുർസലൂൻ, അല്ലാഹുവിന്റെ ദൂതന്മാർ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ മഹാനായ ഇമാം മാവ്രദി റഹ്മഹുള്ള പറയുന്നത്, നുസിബത് ഇല അഹ്ലി അന്തബീസ്, അന്തബീസ് എന്ന ഒരു രാജാവ് ഉണ്ടാക്കിയ ഒരു ഗ്രാമം, ആ രാജാവിന്റെ പേര് അന്തബീസ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശേഷം ആ ഗ്രാമത്തിന്റെ പേര് അറബി വൽക്കരിക്കപ്പെട്ടപ്പോൾ അൻതാക്കിയ എന്നായി മാറിയ ഇന്നത്തെ തുർക്കിയിലെ അന്റിയോക്ക് അല്ലെങ്കിൽ അൻതാക്കിയയെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ഈ പറയുന്നത്. ഇത് ഇമാം ഖുർത്തുബി തങ്ങളും മറ്റു മുഫസ്സിറുകളും ഐക്യകണ്ഠേന രേഖപ്പെടുത്തി. ഇമാം സദഖറു സുഹൈലി, ചരിത്ര പണ്ഡിതനായ മഹാനായ ഇമാം സുഹൈലി റഹ്മഹുള്ള അടക്കം ഈ വിഷയം രേഖപ്പെടുത്തുകയുണ്ടായി. هذه القريه هي انطاكيا في قول جميع المفسرين الا مفسرينهم പറയുന്നു അത് അൻതാക്കിയ എന്ന പ്രദേശമാണ്. അൻതാക്കിയ തോ അല്ലെങ്കിൽ അൻതാക്കിയ താ കൊണ്ടും അത് വാക്ക് പറയപ്പെടാറുണ്ട്. അവിടെ അത് ആ രാജ്യം കിടക്കുന്ന ആ പ്രദേശം കിടക്കുന്നത് ഇന്നത്തെ തുർക്കിയിലാണ്. അന്റിയോക്ക് എന്നാണ് അതിനെ പറയാം, അന്നത്തെ പഴയ അൻതാക്കിയ. അവിടെ ക്രൂരനായ ഒരു ഭരണാധികാരി ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അന്തീഖസ് ഇബിൻ അന്തീഖസ്. അന്തീഖസിന്റെ മകൻ അന്തീഖസ് കാന യഅബ്ദുൽ അസ്നാം, ബിംബാരാധകനായിരുന്നു. ബിംബത്തെ ആരാധിച്ചിരുന്നവർ, അവരിലേക്ക് മൂന്ന് ദൂതന്മാരെ അല്ലാഹു തആല അയച്ചു എന്ന കഥയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. എന്നിട്ട് ജനങ്ങളും അവരും തമ്മിലുണ്ടായ സംഭാഷണം, അവരുടെ പേര് സാദിഖ് വസ്സദൂഖ് വശലൂം. സാദിഖ് സദൂഖ് എന്ന പേരുള്ള രണ്ട് ദൂതന്മാർ, അവരിൽ മൂന്നാമനായി ഫഅസ്സസ്ന ബിസാലിസിൻ, മൂന്നാമത്തെ ഒരു ദൂതനെയും കൂടെ ഞാൻ അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് ശലൂം എന്ന് പറയുന്ന ഒരു ദൂതനായിരുന്നു അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകരായിരുന്നു. പ്രബലമായ അഭിപ്രായ പ്രകാരം ഇവർ മുർസലീങ്ങളാണ്. പക്ഷേ ചരിത്ര പണ്ഡിതന്മാർ ഒരു സാധ്യത ഇവിടെ പറയുന്നത്, ഇമാം തബരി ഇമാം ഇബ്നു ജരീർ തബരി റഹ്മഹുള്ള അടക്കമുള്ളവർ പറയുന്നത്, മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസ നബിയുടെ ശിഷ്യന്മാരായ ആളുകളെ ഹവാരിയങ്ങൾ, ഈസ നബിയുടെ അപ്പോസ്തലന്മാർ, ഗ്രേറ്റ് ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്, ഈസ അലൈഹിസ്സലാമിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മൂന്ന് പേരെ അൻതാക്കിയയിലേക്ക് പറഞ്ഞയച്ച ചരിത്രമാണ് ഖുർആൻ ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നാണ്. അതായത് അവര് പ്രവാചകന്മാരല്ല, പക്ഷേ പ്രവാചകന്റെ ദൂതനാണ് ആരാ, നബി ഈസ നബി അലൈഹിസ്സലാം. ഈസ നബിയുടെ ദൂതന്മാരായിരുന്നു സാദിഖ് സദൂഖ് വശലൂം അലൈഹിമുസ്സലാം. ആ മഹത്തുക്കൾ അവര് പ്രവാചകന്മാരാണെന്ന് അഭിപ്രായമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. പക്ഷേ മുഫസ്സിറീങ്ങൾ പറയുന്നത് ഈസ നബിയുടെ ശിഷ്യന്മാരായ ഹവാരിയങ്ങളായിരുന്നു. ഹവാരി എന്ന് പറഞ്ഞറിയാലോ, ഈസ നബിയുടെ 12 ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്കാണ് ഹവാരിയങ്ങൾ എന്ന് പറയുക. മൻ അൻസാരി ഇലല്ലാഹ് ഖാല അൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. إذ جاءها المرسلون ആ നഗരത്തിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രവാചകനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ ദൂതന്മാർ കടന്നു വന്നപ്പോൾ, ഇദ് ജാഅഹ അൽ മുർസലൂൻ, പ്രവാചകന്മാർ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ, ആ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയെ, ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈൻ, രണ്ട് ദൂതന്മാരെയാണ് അങ്ങോട്ട് ആദ്യം അയച്ചത്, ഈസ നബി അലൈഹിസ്സലാം അയച്ചത് രണ്ട് ദൂതന്മാരെ. ഫകദ്ദബൂഹുമാ, ജനങ്ങൾ മുഴുവനും അവരെ കളവാക്കുകയാണ് ഉണ്ടായത്. കദ്ദബൂഹുമാ, ഖറിയ എന്ന പ്രയോഗിച്ചു അല്ലാഹു ഗ്രാമം, എന്നാണ് വരേണ്ടത്. അവർ എന്ന പ്രയോഗത്തിലേക്ക് ഖുർആൻ അതിനെ മാറ്റുകയാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു മണ്ണല്ലല്ലോ, അവിടുത്തെ മനുഷ്യന്മാരുണ്ടാകുമ്പോഴല്ലേ ഗ്രാമവാസികൾ എന്ന് പറയും. അപ്പൊ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഇടമായിരുന്നു അത്, അപ്പോഴാണ് ഗ്രാമം എന്ന് പറയുക. അതുകൊണ്ട് ഗ്രാമത്തെ സംബന്ധിച്ച് ഒരു ആക്കിലീങ്ങളായ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗമാകാം. ഫകദ്ദബൂഹുമ, അവിടുത്തെ ജനങ്ങൾ അവരെ കളവാക്കുകയാണ് ഉണ്ടായത്. فعززنا بثالث
മൂന്നാമത്തെ ഒരു റസൂലിനെ കൊണ്ട് അവർക്ക് നാം ഇജ്ജത്ത് കൊടുത്തു. ഫഖാലു, മൂന്ന് പേരും പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയുക്തരായ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ഇഷ്ടപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഏതൊരു വിഷയത്തിലും ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ അത് രണ്ടാളുള്ള കമ്മിറ്റിക്കാർ മാത്രമുള്ള ഒരു സംഘടന അങ്ങനെ ഉണ്ടാവും. മിനിമം മൂന്നാളെങ്കിലും വേണം ഒരു സംഘടനയിൽ. മൂന്നാള് ഒറ്റയ്ക്ക് യാത്ര പോകുന്നവൻ ഒരു ഷൈത്താന, രണ്ടാള് മാത്രം യാത്ര പോവുക അവർ രണ്ടാളും ഷൈത്താന്മാരാണ്. മൂന്ന് പേർ അവരാണ് ഒരു യാത്രാസംഘം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് പേര് യാത്ര പോവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അതിൽപ്പെട്ട ഒരാളെ നിങ്ങൾ അമീറാക്കണം, നിങ്ങളുടെ നേതാവാക്കണം. അയാളെ തീരുമാനിക്കണം നമുക്ക് എവിടെയാ വെള്ളം കുടിക്കാൻ നിർത്തേണ്ടത്, എവിടെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടത്, അതൊക്കെ ആ അമീർ തീരുമാനിക്കണം. അത് അധികം ഡ്രൈവർമാരെ ഏൽപ്പിക്കലാ നല്ലത് അല്ലേ? യാത്ര പോവാണെങ്കിൽ അല്ല, ഒരു അമീർ വേണം, മുതിർന്ന ഒരു നേതൃപാടവുമുള്ള ഒരാളെ നിങ്ങൾ അമീറാക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫഅസ്സസ്നാ ബിസാലിത്തിൻ, മൂന്നാളാകുമ്പോൾ അവിടെ ശക്തിയുണ്ടെന്നാണ്. ഇമോഷണൽ ഭയങ്കരമാണ്. രണ്ടാളിരിക്കുമ്പോൾ രണ്ടാൾക്ക് കഥ പറഞ്ഞു ഇവൻ തീർന്നു വരും. മൂന്നാമത്തെ ഒരാളും കൂടെ സംഘത്തിലുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും യാത്രയ്ക്ക്. ഒരാളാണെങ്കിലും ബോറടിച്ച് ബുദ്ധിമുട്ടായി, രണ്ടാളാണെങ്കിൽ ഇവർ രണ്ടുപേരുള്ള പറയും, മൂന്നാമത്തെ ഒരാളാണെങ്കിൽ അത് അതിൻ്റെ നമ്മുടെ സർക്കിൾ വർദ്ധിക്കുകയാണ്, നാലാണെങ്കിൽ പിന്നെ ആൾ കൂടിയ പ്രശ്നമാണ്, മൂന്നാമ്പോൾ വളരെ ഭംഗിയാണ്. സുബ്ഹാനല്ലാഹ്. മൂന്ന് പേർ മിനിമം യാത്ര സംഘം, മൂന്ന് പേരാണ് പോകേണ്ടത്. പറ്റും നടത്തേക്കൊക്കെ, ഇത്രയല്ലേ പറ്റുള്ളൂ. സാധാരണ ഒറ്റയ്ക്ക് പോവുക അല്ലെങ്കിൽ രണ്ടാൾ പോവുക അല്ല, ഒരു മൂന്ന് പേരെങ്കിലും വേണമെന്നാണ്. മൂന്നാമത്തേത് കൊണ്ട് അല്ലാഹു തആല ഇജ്ജത്ത് കൊടുക്കുന്നു. ഫഖാലു, അവരെല്ലാവരും പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയുക്തരായ ദൂതന്മാർ തന്നെയാണല്ലോ എന്ന്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ 500 മുമ്പ്, 570 വർഷങ്ങൾക്ക് മുമ്പ്, അതുമല്ല നബി 570 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് കടന്നു വന്ന ദ സെക്കൻഡ് ലാസ്റ്റ് മെസഞ്ചർ ഓഫ് അല്ലാഹ് മഹാനായ ഈസൻ ബിനു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു നബിയുടെ മഹത്വം അള്ളാഹു തആല അവരുടെ ശിഷ്യന്മാരിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ചരിത്രം പറയാൻ പോകുന്നു. ഈസ നബി അലൈഹിസ്സലാം അറിഞ്ഞു, ബിംബാരാധകരാണ് തുർക്കിക്കാർ. അന്ന് മുമ്പൊക്കെ തുർക്കിക്ക് പറയുന്ന പേര് റോം എന്നാണ്. റൂം, ഗുലിബത്തി റൂം, റോമൻ ഭരണാധികാരികൾ, റോമക്കാർ എന്നൊക്കെ പറയുന്ന തുർക്കികളെ സംബന്ധിച്ചാണ്. അത്രാഖ്, പിന്നെ തുർക്കിയുടെ അപ്പുറത്തേക്ക് റോമൻ സാമ്രാജ്യം വളർന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ തുർക്കി ഏഷ്യയിലും യൂറോപ്പിലുമായി കിടക്കുന്ന തുർക്കിയാണ്. പക്ഷേ അത്രാഖ് തുർക്കി വംശജർ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യവും പ്രദേശവുമാണ് തുർക്കി, അത്രാഖ്. അവിടേക്ക് പ്രവാചകനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ രണ്ട് അപ്പോസ്തലന്മാരെ, രണ്ട് അരുമ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജാഅ അൽ മുർസലൂൻ, അങ്ങോട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ വന്ന നേരം. ഇത് പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ഒരു പ്രത്യേകിച്ച് പ്രസംഗിക്കുന്ന ആളുകളോ വേദ പറയുന്ന ആളുകളൊക്കെ ഇന്നത്തെ സിസ്റ്റം പ്രകാരം വിളിച്ചാൽ പോവാന്ന്, ശരിക്കും വിളിക്കാതെ തന്നെ പോവേണ്ട അവസ്ഥയാണ്. ജാഅൽ മുർസലൂൻ, ഒരു സമൂഹത്തിൽ എവിടെയാണോ തിന്മയുള്ളത് അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടവരാണ് പ്രബോധകന്മാർ എന്ന ഒരു വലിയൊരു ആശയം ഇത് ജാഅൽ മുർസലൂൻ എന്ന വാക്ക് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലണം, അങ്ങോട്ട് കടന്നു ചെല്ലണം. എവിടെയാണ് ആർക്കൊക്കെയാണോ ഇൽമ് അറിയേണ്ടത്, ആർക്കൊക്കെയാണോ പഠിക്കേണ്ടത്, അവരെ അങ്ങോട്ട് സമീപിക്കണം. വേർ പോസിബിൾ, എവിടെയൊക്കെ സാധ്യമാണോ അവിടെ നിങ്ങളത് ചെയ്തേക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രബോധനത്തെ സംബന്ധിച്ചുള്ള ഒരു സൂചന കൂടിയാണ് ഈ ആയത്തുകളൊക്കെ. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കണം. ഈസ നബി അലൈഹി സ്സലാമിൻ അറിഞ്ഞു, അന്തീഖസ് ഇബ്നു അന്തീഖസ്, അന്താഖിയയുടെ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ സമൂഹം ബിംബാരാധകരാണ്, അതുകൊണ്ട് അവരെ ബിംബാരാധനയിൽ നിന്ന് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം, അത് നമ്മുടെ ബാധ്യതയാണല്ലോ എന്ന് പറഞ്ഞ് ഫലസ്തീനിൽ നിന്ന്, അവിടെയാണ് ഈസ നബി അലൈഹി സ്സലാം ജനിച്ചത്, ജെറൂസലേമിൽ, ബൈത്തുൽ ലഹ്മിൽ, ബത്ലഹേം, എവിടെയാണ്, ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ നിന്ന്, ഫലസ്തീനിന്റെ നോർത്ത് ഭാഗം തുർക്കിയാണ്, ഫലസ്തീനിന്റെ നോർത്ത്,
നോർത്തിലേക്ക് നേരെ ഇറാഖിലൂടെ കടന്നു ചെന്നാൽ, മേലോട്ട് നോർത്തിലേക്ക് കടന്നു ചെല്ലാൽ തുർക്കിയിലേക്ക് എത്താൻ പറ്റും. മെഡിറ്ററേനിയൻ കടലിന്റെ ഓരത്തുകൂടെ കടന്നു പോകാം, തുർക്കിയാണ്. തുർക്കിയിലേക്കുള്ള ഈസി ആക്സസ്, നമ്പിയാക്കന്മാർ ഒരുപാട് തുർക്കിയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ കാണാൻ കഴിയും. തുർക്കിയിലേക്ക് പോവുകയാണ്, അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. ആയിരത്തിലേറെ വരുന്ന കിലോമീറ്ററുകൾ വേണം ഫലസ്തീനിൽ നിന്ന് തുർക്കിയിലേക്ക് എത്താൻ. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് ദൂതന്മാർ, സാദിഖ് സദൂഖ് എന്ന് പറയുന്ന മഹത്തുക്കളായ രണ്ട് ശിഷ്യന്മാർ, അവരുടെ പേരുകളെ സംബന്ധിച്ച് ചരിത്ര പണ്ഡിതന്മാർക്ക് വ്യത്യാസങ്ങളുണ്ട്. അവര് ഈ സാദിഖ് സദൂഖ് എന്ന വർഷം മുഴുവനും യോഹന്നയുമായിരുന്നു എന്ന് പറയാറുണ്ട്. യോഹന്ന എന്ന് പറഞ്ഞാൽ യോഹന്നാൻ അതല്ല സംആനും യഹ്യയുമാണെന്നും, സംആൻ അതുപോലെ തന്നെ ജോൺ, ഇങ്ങനത്തെ രണ്ട് മഹത്തുക്കളായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യന്മാരായിരുന്നു എന്നും അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന്റെ പ്രബലമായ ചരിത്ര ഭാഗം ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞതനുസരിച്ച് അവരുടെ പേര് സാദിഖ് എന്നും മറ്റൊരാളുടെ പേര് സദൂഖ് എന്നാണ്. മൂന്നാമത്തെ ആൾ അവസാനം ചെന്ന ആൾ ഷലൂം എന്നായിരുന്നു അവരുടെ പേര്. റഹ്മത്തുല്ലാഹി അലൈഹിം അജ്മഈൻ വറളുവാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ഈസാ നബി അലൈഹി സ്വലാം അവരെ പറഞ്ഞയക്കുമ്പോൾ ഖാലു, അവർ പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഞങ്ങൾക്ക് തുർക്കി ഭാഷ അറിയില്ലല്ലോ, ടർക്കിഷ് ഞങ്ങൾക്കറിയില്ലല്ലോ. ഈസ നബിയെ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് പോവാ, ഭാഷ അറിയില്ലല്ലോ. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു മുഅ്ജിസത്ത് അവരുടെ ശിഷ്യന്മാർ, they could speak many languages of the world which they knew not before. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾക്ക് മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത പല ഭാഷകളും വളരെ പെട്ടെന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഹാനായ ജാഫർ ഇബ്നു അബ്ദുല്ലാഹി ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ എത്യോപ്യയിലേക്ക് പോയ ആ ചരിത്രം ഉണ്ടല്ലോ, ആദ്യമായി പോയ മൈഗ്രേഷൻ, നാട് വിട്ടുപോയത് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക്. എത്യോപ്യയിലേക്ക് പോകണമെങ്കിൽ ഒരു കടൽ മുറിച്ചു കടക്കണം. ഏതാണ് ആ കടല്? റെഡ് സി, ചെങ്കടൽ. ജിദ്ദയിലെ കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് സി ആണ്. ചെങ്കടൽ മുറിച്ചു കടന്നാൽ നേരപ്പുറത്ത് എത്യോപ്യയാണ്. എത്യോപ്യയും സുഡാനും ഒക്കെ കിടക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ജിദ്ദ നേരെ ക്രോസ് ചെയ്താൽ എത്യോപ്യയിലേക്ക് കടക്കാൻ പറ്റും. അന്ന് എത്യോപ്യയിലാ ഭരണം കിടക്കുന്നത്, ഒരല്പം ദൂരത്തേക്ക്. പക്ഷേ അങ്ങനെ അവർ കടൽ കടന്ന് ചെന്ന് അവിടുത്തെ ഭരണാധികാരി നജാഷി രാജാവ് മഹാന്മാരായ സുഹാബത്തിനെ വിളിച്ചു വരുത്തി അവരുമായുള്ള ഡയലോഗ് നടന്നുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സുഹാബത്തിനെ തിരിച്ച് മക്കയിലേക്ക് കൊണ്ടുവരാൻ പോയ അംറു ബിൽ ആസ്, അംറു എന്ന് പറയുന്നവരുടെ അന്നത്തെ നേതാവ്, അദ്ദേഹം രാജാവുമായി ചില നെഗോസിയേഷൻ നടത്തി. രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇവർ വെറുതെ പറയുന്ന ആൾക്കാരാണ്. ഇവർ ബ്ലാസ്ഫെമി, അവർ മത നിരാശം ചെയ്ത ആളുകളാണ്, ഞങ്ങളുടെ മതത്തെ കേടുവരുത്തിയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ നജാഷി രാജാവരെ വിളിച്ചിട്ട്, അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളുടെ ഈ നബി ഒരു പ്രവാചകൻ വന്നു എന്നാണോ പറയുന്നത്? ഇഫ് ഹി വുഡ് ബി എ പ്രൊഫറ്റ്, ഹി വുഡ് ഹാവ് സ്കൈസ് ഓഫ് മിറക്കിൾസ്. ആകാശം കണക്കെ മഹാത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് പ്രവാചകന്മാർ. അങ്ങനത്തെ വല്ല മഹാത്ഭുതവും നിങ്ങളുടെ ഈ നബി കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. ജാഫർ റളിയല്ലാഹു തആല പറഞ്ഞു, അതെ, വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ. അപ്പോ മക്കാരായ മുശ്രിക്കീങ്ങൾ അവിടെ അവരെ തിരിച്ചുപിടിക്കാൻ കൊണ്ടുവന്ന രണ്ട് മുശ്രിക്കീങ്ങൾ അവരെ അന്ന് കളിയാക്കിയിട്ട് പറഞ്ഞു, ഇതൊരു ബുക്കാണ്, ഒരു കിതാബാണ്. എ ബുക്ക് written by an illiterate attributed to God. അങ്ങനെ ഒരു പ്രയോഗം നടത്തിയപ്പോ മഹാനായ നജാഷി രാജാവ്, അദ്ദേഹം പിന്നീട് മുസ്ലിമായി, നജാഷി രാജാവാണ് മുസ്ലിമായിട്ട് അവരുടെ മരണം അറിഞ്ഞു എന്ന് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞു കിടക്കുന്ന മയ്യത്തിനെ നിസ്കരിച്ച, ഗായിബിന്റെ നിസ്കാരം നിസ്കരിച്ചത് ഈ രാജാവിന് വേണ്ടിയാണ്. പിന്നീട് അവർ മുസ്ലിം ആവുകയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം പറഞ്ഞു, ഭാഷ എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഒരു ഗ്രന്ഥം എന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ഭാഷ കൊണ്ടുള്ള മഹാത്ഭുതമാണ്. എനിക്കറിയാം എന്റെ നേതാവ് അദ്ദേഹം പറഞ്ഞു, മൈ ഡിയർ ലോർഡ് ജീസസ്, അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസ്, അവർക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു, അവരൊന്നും മുമ്പ് സംസാരിച്ചിട്ടില്ലാത്തത്.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രവാചകന്റെ മറ്റ് മുഴുത്തുകൾ എന്തൊക്കെയാണ് ഞാനൊന്ന് കേൾക്കട്ടെ. ആ നേരമാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു നിബിധങ്ങൾ ചെയ്ത സാംസ്കാരികമായ വിപ്ലവം എന്ന മഹാത്ഭുതം അവിടെ മനോഹരമായ ഒരു പ്രഭാഷണത്തിലൂടെ വരച്ചു കാണിച്ചത്. ഈസ നബി അലൈഹിസ്സലാമിന്റെ ഒരു അത്ഭുതം ഇതാണ്. അവരുടെ അനുയായികൾക്കും അവർക്കും ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു. മുമ്പൊന്നും അറിയേണ്ട ഒരു ആവശ്യവുമില്ല. ഈസ നബിയോട് ഇവർ പറഞ്ഞവരുടെ കൺസേൺ, ഈസ നബിയെ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോവുക, അവരുടെ ഭാഷ ഞങ്ങൾക്കറിയില്ലല്ലോ. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവരവിടെ കിടന്നുറങ്ങി. അവരുറങ്ങിയതേയുള്ളൂ. ഫലസ്തീനിൽ നിന്ന് അവർ ഉണരുന്നത് അന്ത്വാക്കിയയിലേക്കാണ്. അന്ത്വാക്കിയയിലാണ് ഉണരുന്നത്. അള്ളാഹുവിന്റെ മലാഖമാർ അവരെ വഹിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത് നേരം ത്വാക്കിയായിലേക്ക്. സയ്യിദന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറ്റിലൂടെ സഞ്ചരിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ ശിഷ്യന്മാർ കാണിക്കുന്ന ഈ മുഅ്ജിസത്ത് അമ്പിയാക്കന്മാർക്ക് ലഭിക്കുന്ന മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. സയ്യിദന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി പറഞ്ഞില്ലേ, അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ബേസും ഫലസ്തീനാണ്. ഫലസ്തീനിലാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഭരണം നടത്തിയത്. യമൻ എന്ന് പറയുന്നത് ഇങ്ങ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിലാണ്. സൗത്ത് ഈസ്റ്റിലാണ് യമൻ കിടക്കുന്നത്. യമനിലെ ഷീബയിൽ നിന്ന്, സബയിൽ നിന്ന് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ആരാണ് എനിക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് തരിക അല്ലേ? ആര് പറഞ്ഞു? ജിന്നു പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന് തരാം, ഒരു മണിക്കൂർ നേരം വേണം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, നിങ്ങളെ വിധി പറയാനിരുന്ന് എല്ലാവർക്കും വിധിയൊക്കെ പറഞ്ഞുകൊടുത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഒരു ഏകദേശം ഒരു മണിക്കൂറും ചില്ലറയും പോരാന്ന് പറഞ്ഞു. قال الذي عنده علم من الكتاب انا اتيك به قبل ان يرتد اليك طرفك فلما راه مستقرا عنده قال هذا من فضل ربي അപ്പോഴാണ് അവിടെ കിടക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത്, الذي قال الذي عنده علم من الكتاب, അല്ലാഹുവിന്റെ കിതാബുകളെ സംബന്ധിച്ച് വിവരം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, സുലൈമാൻ നബിയെ ഞാൻ കൊണ്ടുവരാം, എത്ര സമയം വേണമെന്ന് അറിയോ? Within the blink of your eye, കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം. എത്ര ഒരു സെക്കൻഡിൽ താഴെ സമയമാണത്, ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന എത്ര പ്രാവശ്യം ചിമ്മി തുറക്കാം ഒരു സെക്കൻഡിൽ? കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊണ്ടുവരാം. എവിടുന്ന് കൊണ്ടുവരണം? 3000+ kilometers അപ്പുറത്ത് നിന്ന്, യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുവരണം. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? فلما رآه مستقرا عنده قال هذا من فضل ربي. ആ കൊട്ടാരം കൺമുമ്പിൽ കണ്ടു സുലൈമാൻ നബി അലൈഹിസ്സലാം. കൊണ്ടുവന്ന ആൾ പറയാൻ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. വലിയ കൊട്ടാരത്തെ മൂവ് ചെയ്തു. ഡിസ്റ്റൻസുകൾ മറികടന്ന് സമയത്തിന്റെ സർവമാന നിയമങ്ങളെയും ഭേദിച്ചുകൊണ്ട് വിത്തിൻ ലെസ് ദാൻ എ സെക്കൻഡ് ആ സിംഹാസനം, അവരുടെ ത്രോൺ ഇങ്ങ് ഫലസ്തീനിലേക്ക് എത്തുകയാണ്. കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും വിശുദ്ധ ഖുർആനാണ് ഈ സംഭവം പറഞ്ഞത്. പറയുന്നത് നമ്മൾ പറയും, സുലൈമാൻ നബി അള്ളാഹുവിന്റെ റസൂലല്ലേ, അള്ളാഹുവിന്റെ നബിയല്ലേ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നാ പോരായിരുന്നോ? അങ്ങനെ ചിന്തിക്കാലോ. ഇപ്പൊ സ്വഹാബത്തിന്റെ ചില മുഅ്ജിസത്തുകൾ കാണുമ്പോൾ, അള്ളാഹ് ഇങ്ങനത്തെ മുഅ്ജിസത്തൊന്നും അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായിട്ടില്ലല്ലോ. അല്ലെങ്കിൽ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരുടെ ജീവിതത്തിലുണ്ടായ മഹാത്ഭുതങ്ങളും കറാമത്തുകളും കാണുമ്പോൾ, ഇതൊന്നും സ്വഹാബത്തിന് ഉണ്ടായിട്ടില്ലല്ലോ, ഇതൊന്നും നബിതങ്ങൾക്കുണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. എന്തെന്നറിയോ, ഇതിൻ്റെയൊക്കെ അവകാശം പോയി കിടക്കുന്നത് അഷ്റഫുൽ ഖൽക്കിലേക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിലൂടെ ദീൻ കിട്ടിയവർ, താബിഈങ്ങളിലൂടെ കിട്ടിയവർ, അവിടുത്തെ പരമ്പരയിലൂടെ വന്നവർ. ഈ ദീനിൻ്റെ വെളിച്ചം എത്ര പിന്നോട്ട് പോകുന്നുവോ അവരൊക്കെ സ്വീകരിച്ച വെളിച്ചം നബിതങ്ങളിൽ നിന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ ഏത് കറാമത്തുകൾ സംഭവിച്ചതാകട്ടെ, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. വിഷമാ കുടിച്ചത്, ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വഹാബത്തിന് നടന്ന കറാമത്ത് ആർക്ക് കിട്ടുന്ന അഭിമാനമാ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ തിരുശേഷിപ്പുകളാണ്, അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണമെന്ന. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ, അതും ഒരു മനുഷ്യൻ. സുലൈമാൻ നബിക്ക് ജിന്നുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷയാത്വീൻ പിശാചുക്കൾ പോലും സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സേവകരായിരുന്നു. പിശാചുക്കളെ ആർക്കും പിടിച്ചാ കിട്ടാത്ത ആളുകളെ പിശാചുക്കൾ, അവർ പോലും ഖാദിമീങ്ങളായി ജോലി ചെയ്തിട്ടുണ്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനത്തെ നബിക്ക് നിങ്ങൾ ആരാ കൊണ്ടുവരാന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ചെയ്തു കൊടുത്തത് ആരാ? ഒരു ശിഷ്യന. ഒരു ശിഷ്യനത് ചെയ്താൽ അള്ളാഹു ഗുരുവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് മനസ്സിലാക്കാനാ ഖുർആൻ. ഒരു ശിഷ്യന്റെ ചരിത്രം സുലൈമാൻ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ശിഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അള്ളാഹു ജല്ല ജലാലു പറയാ, ഈ ഖുദ്റത്തിന്റെ കുറവിടം അള്ളാഹുവിൻ്റെതാണ്. പക്ഷെ ഇതൊക്കെ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുമായി ലിങ്ക് ചെയ്യുന്നതാണ്, അവരുടെ മുഅ്ജിസത്തുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്താണ് സംസാരിക്കാൻ കഴിയാത്ത ഭാഷകൾ സംസാരിക്കുക എന്നത്. പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്തിന്റെ ഭാഗമായിരുന്നു കാറ്റിലൂടെ സഞ്ചരിക്കാൻ പറ്റുക. സുലൈമാൻ നബി സഞ്ചരിച്ചു, ഉദുവുഹാ ശഹറുൻ വറവാഹുഹാ ശഹറുൻ, ഒരു മാസം എടുക്കുന്ന യാത്ര രാവിലെ ഒറ്റ പോക്കിലെത്തും സുലൈമാൻ നബി അലൈഹിസ്സലാം. വൈകുന്നേരം കാറ്റിലൂടെ യാത്ര ചെയ്തു വന്നാൽ ഇതൊക്കെ നമ്മുടെ പ്രീ എയർക്രാഫ്റ്റ് പീരീഡ് അല്ലെ, വിമാനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാലങ്ങൾക്ക് മുമ്പ് വായുവിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ സഞ്ചരിച്ചത് സയ്യിദന സുലൈമാൻ നബി അലൈഹിസ്സലാം. ഉദുവുഹാ ഷഹറും വറവാഹുഹാ ഷഹർ. അൻത്വാഖിയയിലേക്ക് സാദിഖ് അതുപോലെ സദൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിമ, ഈ രണ്ട് മഹാന്മാർ ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു കൊടുക്കുകയാണ്. അവർ ഉറങ്ങുന്നു, ഫലസ്തീനിൽ ഉറങ്ങുന്നു, ഉണർന്നത് അൻത്വാഖിയയിലാണ്. മാത്രമല്ല ഫകല്ലമ കുല്ലു വാഹിദിൻ സാഹിബഹു ബിലുഗത്തിൽ ഖൗം, അവിടെ എത്തിയപ്പോൾ ടർക്കിഷ് ഭാഷയിലാണ്, തുർക്കിക്കാരുടെ ഭാഷയിലാണ് രണ്ടുപേരും സംസാരിച്ചത് തന്നെ. ഫലസ്തീനിന്റെ ഭാഷ അന്ന് ഹിബ്രുവാണ്, പക്ഷെ അവർ സംസാരിച്ചത് തുർക്കിയുടെ ഭാഷയിലാണ്. ഇതൊക്കെ നടന്നത് വളരെ ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ്. ഇത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്താണ്. ശിഷ്യന്മാർക്കത് സംഭവിച്ചാൽ ഈസാ നബി അലൈഹി സ്വലാം എത്രയാണ്. വഅയ്യദനാഹു ബിറൂഹിൽ ഖുദുസ്, അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ മലക്കുകളുടെ സഹായം കൊണ്ട് സഹായം ചെയ്തിട്ടുണ്ട്, ശക്തി പകർന്നിട്ടുണ്ട് സയ്യിദന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. അപ്പൊ സാദിഖൻ വസദൂഖ, ഈ രണ്ടുപേരെയും അവരെ അൻത്വാഖിയയിലേക്ക് പറഞ്ഞയച്ചു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവരങ്ങോട്ട് ചെല്ലുകയാണ്, അത് ദഅവത്ത് ചെയ്യുന്ന ആളുകൾ, ഞാൻ എവിടേക്കാണ് പോവേണ്ടതെന്ന്, എങ്ങോട്ടാണ് ഞാൻ മുന്നിടേണ്ടതെന്ന് തീരുമാനിച്ച് അവരായിട്ട് പോവുകയാണെന്നർത്ഥം. ഫലഖിയ ശൈഖൻ യർആ ഗുനൈമാതില്ലഹു, ആടുകളെ മേച്ചു നടക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന്റെ പേര് ഹബീബുൻ നജ്ജാർ സാഹിബു യാസീൻ എന്നാണ് അറിയപ്പെടുക. ഹദീസിലൊക്കെ വരൽ അങ്ങനെയാണ്, സാഹിബു യാസീൻ, യാസീനിൽ പറഞ്ഞ ആൾ. യാസീൻ പറഞ്ഞ ആൾ എന്ന് പറഞ്ഞ വജാ മിൻ ഖസൽ മദീനതി റജുലു യസ്ആ, ആ നഗരത്തിന്റെ ഈമാൻ കിട്ടിയതിന്റെ ശേഷം ഈമാനുള്ള ആ നഗരത്തിൽ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ വന്നപ്പോ ഗ്രാമം എന്ന പേര് മാറ്റി അള്ളാഹു മദീന എന്ന പേര് കൊടുത്തു. ഖറിയ എന്ന് മാറ്റിയിട്ട് മദീന എന്ന് കൊടുത്തു. ആ മദീനയുടെ ഒരറ്റത്തു നിന്നും ഓടി വന്ന ഒരു മനുഷ്യൻ, അതാരാണ്? ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസഹ ഉമ്മഹു ഉമ്മതഹു ഹയ്യം വമയ്യത, ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ഒരു സമൂഹത്തിന് പ്രബോധനം ചെയ്ത ആളാണ് ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി. മരിച്ചിട്ട് ദഅവത്ത് ചെയ്ത ആളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിന്റെ 26-27 ആയത്തുകൾ അതാ പറയുന്നു, ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുഖറമീൻ. സമൂഹം അവരെ തല്ലി കൊല്ലുകയാണ് ഉണ്ടായത്. വളരെ നിഷ്ഠൂരമായി വധിക്കപ്പെട്ട ഒരു വലിയ മഹാനാണ് ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി. ഈസാ നബിയുടെ കാലക്കാർ, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഒരു 500 വർഷം മുമ്പ് നടന്ന ചരിത്രമാണ് ഖുർആനിൽ പറയുന്നത്. ഈ ചരിത്രം പറയുന്നത് തന്നെ ഖുർആന്റെ ഒരു അത്ഭുതമാണ്. കാരണം അന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല മക്കയിൽ. ഈ ചരിത്രം ഫലസ്തീനിൽ നടക്കുന്ന ഈ ചരിത്രം എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അറിയുന്നത്? ബിവാസിതത്തുൽ വഹി, അല്ലാഹു നൽകുന്ന റവലേഷൻ അല്ലാതെ മറ്റൊന്നും അവിടെ വഴിയില്ല.
നബിതങ്ങളുടെ ചരിത്രം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ നബിതങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന്റെ വാക്ക് റബ്ബിന്റെ വാക്കാണെന്ന് മനസ്സിലാകുന്നതും അങ്ങനെയാണ്. അത് അതിന്റെ ഒരു അടയാളം കൂടിയാണ്. നബിതങ്ങൾക്ക് എങ്ങനെയാണ് ചരിത്രം കിട്ടുക? അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ സാഹിബു യാസീൻ ചെറിയ കുറച്ച് കൊച്ചു ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുകയാണ്. അങ്ങനെ മേച്ചു നടക്കുമ്പോൾ ഇവ രണ്ടുപേരും ചെന്നു. അവരുടെ പേര് സാദിഖ്, അതുപോലെ തന്നെ സദൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിം, അല്ലെങ്കിൽ അലൈഹിമുസ്സലാം. അവർ രണ്ടുപേരും ചെന്ന് ഫദഉഹു ഇലല്ലാഹ്, ആട്ടിടനെ കണ്ടു, അവർ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. മനസ്സിലാക്കുക, ആരെപ്പോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത്? ഒരു എഞ്ചിനീയർ ഡോക്ടറെ കിട്ടിയാൽ കൊണ്ടുവരാം, അങ്ങനെയൊന്നുമല്ല. വളരെ നമ്മൾ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടല്ല, ഒരു വച്ചപ്പ വൃദ്ധനായ ഒരു 80 കഴിഞ്ഞ ഒരു വൃദ്ധനായ മനുഷ്യൻ റോഡിൽ ഇരിക്കുന്നുണ്ട്, അയാളുടെ അടുത്ത് ചെന്നിട്ടും ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാം, അയാളുടെ അരികെ ചെന്നിട്ടും ദീൻ അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിക്കാം. ഒരു വൃദ്ധനായ മനുഷ്യൻ ആടുകളെ മേച്ച് നടക്കുക, അവരുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഞങ്ങൾ റസൂല നഹ്നു റസൂല ഈസ അലൈഹിസ്സലാം നദഉക ഇല ഇബാദത്തില്ലാ, ഞങ്ങൾ ഈസ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാരാണ്, നിങ്ങളെ അള്ളാഹുവിനെ നിങ്ങൾ ദഅവത്ത് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയാൻ ഞങ്ങൾ വന്നതാണ്. കാരണം അന്ന് അവരെ അവിടത്തുകാർ ബിംബാരാധകരാണ്. അദ്ദേഹം ചോദിച്ചു, സ്വാഭാവികമായും നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണെങ്കിൽ മുഅ്ജിസത്ത് വേണം. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നബിമാരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അമാനുഷികമായ വല്ല സിദ്ധിയും വല്ല കഴിവും നിങ്ങൾക്കുണ്ടോ എന്ന് കാണിക്കണം. പ്രവാചകന്മാർ മുഴുവനും ഇങ്ങനെ ചാലഞ്ച് ചെയ്യപ്പെട്ടവരാണ്. സയ്യിദ് മുസ്ലിം നബി അലൈഹിസ്സലാമിന് അങ്ങനെയാണ് ആ മിറക്കുലസ് സ്റ്റിക്ക്, ആ അത്ഭുതകരമായ വടി അള്ളാഹു കൊടുക്കുന്നത് അങ്ങനെയാണ്. സോലിഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒട്ടകം ഉണ്ടായത് അങ്ങനെയാണ്. മുഅ്ജിസത്താണ്, മിറക്കിൾസ്. വിശുദ്ധ ഖുർആൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ, ഇനി നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ കൂടെ ഇരിക്കുന്ന മുഅ്ജിസത്ത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി മുഅ്ജിസത്തുകളൊക്കെ തീർന്നുപോയി, കാണാൻ പറ്റുന്നില്ല. മുഅ്ജിസത്തായിട്ട് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്, വിശുദ്ധ ഖുർആനാണ്. അദ്ദേഹം ചോദിച്ചു, മുഅ്ജിസത്ത് എന്താ? മുഅ്ജിസത്ത് കാണിക്കണം. അവര് പറഞ്ഞു, നഹ്നു നശ്ഫിൽ മർളാ, ഞങ്ങൾ രോഗികൾക്ക് ശിഫ കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാരണം ശിഫ കിട്ടും. ആ വാക്കിന്റെ ഒക്കെ അർത്ഥം അത്രയേ ഉള്ളൂ. അവര് കാരണം ശിഫ കൊടുക്കുന്നവൻ ആരാണ്? അല്ലാഹു ജല്ല ജലാലുഹു ആണ് അല്ലേ? സയ്യിദന മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചില്ലേ അള്ളാഹുവിനോട്, യാ അല്ലാഹ് അമാ അൻത ഷാഫി, ഓർക്കുന്നില്ലേ? നീയല്ലേ വടച്ചവനെ ഷാഫി, ശിഫ കൊടുക്കുന്നവൻ. ബലായ മൂസ, മൂസ നബിയെ, ഞാൻ തന്നെയാണ് ശിഫ കൊടുക്കുന്ന ആൾ. ഫമാ ബാലിൽ അതിബ്ബ, എന്നാ പിന്നെ എന്തിനാ ഈ ഡോക്ടർമാർക്കൊക്കെ പണി? നീയാണ് ശിഫ കൊടുക്കുന്നതെങ്കിൽ ഈ ഡോക്ടർമാർക്ക് എന്താണ് പണി? സയ്യിദന മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, യഅകുലൂന അർസാഖഹും, ഡോക്ടർമാർ അവരുടെ ഭക്ഷണം തിന്നാണ്. എഞ്ചിനീയർമാർക്ക് ഒരു ജോലി ചെയ്താലും ശമ്പളം കിട്ടൂ, ഡോക്ടർമാർ അവരുടെ ഒരു ജോലി ചെയ്യാണ്. യഅകുലൂന അർസാഖഹും, അത് മാത്രമല്ല വയുതയ്യിബൂന ഖുലൂബ ഇബാദി ഹത്താ യജഅൽ ഹത്താ യതീഹും ശിഫാഉ ശിഫായി ഔ ഖളായി, അത് മാത്രമല്ല എൻ്റെ രോഗികളുടെ മനസ്സിന് ആശ്വാസം കൊടുക്കാനും അവർക്ക് കഴിയും. ആർക്ക്? ഡോക്ടർമാർക്ക്. ഏതുവരെ? ഹത്താ യതീഹും ശിഫായി ഔ ഖളായി, ഒന്നുകിൽ അവരുടെ രോഗം ഞാൻ മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ ഖളാ മരണമായിരിക്കും. അത് സംഭവിക്കുന്നത് വരെ രോഗിക്കൊരു ആശ്വാസം ഉണ്ടാവും. എന്താ ഡോക്ടറെ കണ്ടോ? ഡോക്ടറെ കണ്ടിട്ടുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്, അൽഹംദുലില്ല, സുഖാവുന്ന് പ്രതീക്ഷിക്കുകയാണ്, 2 മാസം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 മാസം കഴിഞ്ഞ് ഇയാൾ മരിക്കാം, 2 മാസം കഴിഞ്ഞ് ശിഫ കിട്ടാം. പക്ഷെ അതുവരെ രോഗിക്കൊരു ആശ്വാസം കൊടുക്കുന്ന പണിപ്പ് ആരാ ചെയ്തത്? ഡോക്ടറാണ്. ശിഫ തരുന്നവൻ ആരാ? അള്ളാഹുവാണ് ശിഫ തരുന്നത്. മൂസ നബി അത് ഉറപ്പാ, സംശയമല്ല. പക്ഷെ ഇവർക്ക് ജോലി വേണ്ടേ? അവരുടെ റിസ്ക് തിന്നുകയാണ്. അപ്പോ നശ്ഫിൽ മർളോ, ഇവർ പറഞ്ഞ പ്രയോഗം അതാ, നശ്ഫിൽ മർളോ, ഞങ്ങൾ രോഗത്തെ ശിഫയാക്കും, ഞങ്ങൾ രോഗികൾക്ക് ശിഫ കൊടുക്കും. പ്രവാചകന്മാരത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എത്രയുള്ളൂ? ശിഫ കൊടുക്കുന്നവൻ ഷാഫി അള്ളാഹുവാണ്, ഞങ്ങൾ അതിന്റെ കാരണക്കാരാണ്. ഞങ്ങൾ കാരണം അള്ളാഹു ശിഫ തരും. അത്ര ഈ മരുന്ന് കാരണം, ഡോക്ടർ കാരണം അള്ളാഹു ശിഫ തന്നു. ശിഫ തരുന്നവൻ ആരാ? അള്ളാഹു ജല്ല ജലാലു. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അല സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.
നഹ്നു നഷ്ഫിൽ മർളാ, രോഗികൾക്ക് ശിഫ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് സ്വാദിക്കുന്നവരും സ്വദൂക്കുന്നവരും പറഞ്ഞു. അബൂ ഹബീബുൻ നജ്ജാർ എന്നവർ, കാന ലഹു ഇബ്നുൻ മജ്നൂൻ, ഭ്രാന്ത് രോഗം പിടിപെട്ട, ജുനൂൻ പിടിപെട്ട ഒരു മകനുണ്ട് ഹബീബുൻ നജ്ജാർ എന്നവർക്ക്. ഭ്രാന്താണ് അസുഖം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അത്ര അസുഖങ്ങളൊക്കെ അള്ളാഹു കാക്കുമാറാകട്ടെ. എന്താ മമ്മിനെ, നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ഞരമ്പ് ഷോർട്ടായാൽ കഴിഞ്ഞില്ലേ? നമ്മൾ വസ്ത്രം എടുക്കാതെ റോട്ട് കൂടെ ഇറങ്ങി ഓടിയെന്ന് വരൂലേ? നമുക്കറിയോ നമ്മൾ പറയേണ്ടത് എന്താ, ചെയ്യുന്നെന്താ, ഭ്രാന്ത് പിടിച്ചാൽ എന്താണ് അല്ലേ? യാ അല്ലാ, ജുനൂൻ. ജന്ന എന്ന വാക്കിൽ നിന്ന് ജുനൂൻ എന്ന് വരികയാണ്. ജന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു മറ എന്ന് പറഞ്ഞൊരർത്ഥം വരും. ജുനൂൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മറയിടുന്നതാ ഭ്രാന്ത്. ജിന്ന് എന്ന് പറഞ്ഞാൽ മറഞ്ഞ് നമ്മുടെ കണ്ണിൽ കാണാത്തവരാ ജിന്നുകൾ. അതുകൊണ്ട് ജന്ന. ജുന്നത്ത് എന്ന് പറഞ്ഞാൽ പരിചയാണ്, ശത്രുവിൻ്റെ വാളിൻ്റെ വെട്ടിനെതിരെ മറയായി നിൽക്കുന്ന സാധനം ജുന്ന. കാന ലഹു ഇബ്നുൻ മജ്നൂൻ, ഭ്രാന്ത് പിടിച്ചിരുന്ന ഒരു മകനുണ്ടായിരുന്നു. ഇവ രണ്ടുപേരും ചെന്നു, സ്വാദിക്കുന്നവരും സ്വദൂക്കുന്നവരും. ഫമസഹാ, രണ്ടുപേരും ആ കുട്ടിയെ ഒന്ന് തടവി കൊടുത്തു. ഫഖാമ ബിഇദ്നില്ലാഹി സ്വഹീഹാ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ എല്ലാ രോഗവും ശിഫയായി, ആരോഗ്യവാനായി ആ കുഞ്ഞങ്ങ് എഴുന്നേറ്റ് നിന്നു. ഫആമന റജുലു ബില്ലാഹ്, ഇത് കണ്ടപ്പോൾ അല്ലാഹുവിൽ ഷഹാദ ചൊല്ലി വിശ്വസിച്ചു മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻ. വിശ്വാസത്തിന് മുഅ്ജിസത്ത് വലിയൊരു ഘടകമാണ്. അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കും. അത് സജ്ജനങ്ങളായ ആളുകൾ ചെയ്യുന്നതാ നമ്മൾ കറാമത്ത് എന്ന് പറയുന്നത്. സ്വാലിഹീങ്ങളിലൂടെ കാണുന്നതിനെ കറാമത്ത് എന്ന് പറയാം. അത്ഭുതമെന്ന് ഞാൻ ആ വാക്കിനെ അങ്ങനെ പറയുന്നില്ല, കാരണം അത്ഭുതം പലർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരും. പിശാചിന്റെ സേവയുള്ള ആൾക്കാർക്ക് ഒന്ന് പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ള, അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരു സാത്വികരായ ഒരാളിൽ നിന്ന് ഒരു കറാമത്തുണ്ടായി കഴിഞ്ഞാൽ ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് അത് ഈമാൻ ലഭിക്കാൻ കാരണമാണ്. അതുകൊണ്ടാണ് 600-700 വർഷം ഇന്ത്യയിൽ നമ്മുടെ മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ടല്ലോ, ഡൽഹി സൽത്തനത്ത്, മുഗൾ രാജാക്കന്മാർ 600-ലേറെ വർഷം, 600 ഭരിച്ചിട്ടും ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ് അല്ലേ? 600 വർഷം ഒരു രാജാക്കന്മാർ ഭരിച്ചാൽ അവിടെ ഒരു കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പൽഷനിലൂടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യം മൊത്തം ഒരേ മതത്തിന് കീഴിൽ വരാൻ 600 കൊല്ലൊന്നും വേണ്ട. പക്ഷേ ഇസ്ലാം ഇന്ത്യയിൽ വ്യാപരിച്ചത് മഹാനായ അജ്മീർ ഷെയ്ഖ് മുഹയിദ്ദീൻ, മഹാനായ മുഈനുദ്ദീൻ അൽ ചിഷ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവന്റെ കറാമത്തുകൾ കണ്ടതിന്റെ ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതിന് മുമ്പ് ഒരുപാട് മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട്, ഒരുപാട് മഹാനായ നിസാമുദ്ദീൻ ഔലിയെ പോലെയുള്ളവർ, മഹത്തുക്കളായ ഒരുപാട് ആളുകൾ, അഹമ്മദ് സർഹിന്ദി റഹ്മഹുല്ലാഹി തആല അലൈഹി, അവരെ പോലെയുള്ള മഹത്തുക്കളുടെ ജീവിതം, അവരുടെ വ്യക്തിത്വം, അവരുടെ കറാമത്തുകൾ, ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ വർദ്ധിച്ചത്. ഇസ്ലാം വർദ്ധിച്ചത് അവരെ കൊണ്ടാണ്, ഭരണാധികാരികളെ കൊണ്ടുണ്ടായിട്ടില്ലല്ലോ. അത് ചരിത്രത്തിലൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു അല്ലാഹുവിനോട്, യാ അല്ലാഹ് റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത, എങ്ങനെയാ പടച്ചവനെ നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, എനിക്കൊന്ന് കാണിച്ചു തരുമോ? മരിച്ചവരെ ജീവിപ്പിക്കുമല്ലോ പടച്ചവനെ നീ, അതെനിക്ക് പച്ചയിൽ കാണിച്ചു തരുമോ? റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത. ആര് ചോദിച്ചു? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാന്റെ മറുപടി എന്താ? ഖാല അവലം തുമിൻ, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് ഈമാനില്ലയോ, വിശ്വസിച്ചിട്ടില്ലേ? ബലാ യാ റബ്ബ് ബലാ വലാകിൻ ലിയതുമഇന്ന ഖൽബി, ഈമാനുണ്ട് പടച്ചവനെ, പക്ഷെ എന്റെ ഈമാനിൽ ഒരു തുമഇനീനത്ത് കിട്ടുന്ന ഈമാനായിട്ട് അതിനെ മാറണം. ആശ്വാസപ്പെടുന്ന, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആശ്വാസം ആഴ്ന്നിറങ്ങുന്ന ഒരു വിശ്വാസമായിട്ട് എന്റേത് മാറണം. അതൊരു അത്ഭുതം കാണിച്ചുതാ. അപ്പോഴാ ഖുദ് അർബഅത മിന ത്വൈർ, നാല് പക്ഷികളെ പിടിച്ചോളൂ,
ആ നാല് പക്ഷികളെയും അറുത്തോളൂ, അവയുടെ മാംസം നാല് പക്ഷിയുടെയും നിങ്ങൾ മിക്സ് ചെയ്തോളൂ, എന്നിട്ട് നിങ്ങൾ അതിലെ ഓരോ നാല് ബഞ്ചുകളായി നാല് സെറ്റുകളായി നാല് മലയുടെ മുകളിൽ കൊണ്ടുപോയി ഇട്ടേക്കുക. എന്നിട്ട് സുമ്മദുഹുൻ, നിങ്ങൾ വിളിച്ചേക്കു പക്ഷികളെ ഓടി വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് പാറി വരുന്നത് കാണാൻ കഴിയും. ഇത് കണ്ടു സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുൽ ഈമാനുള്ള നബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലം. 16 വയസ്സുള്ളപ്പോഴാ തീയിലേക്ക് എറിയപ്പെട്ടത്, അന്ന് നബി ആയിട്ടില്ല. അന്ന് പറഞ്ഞതാ, എന്റെ റബ്ബിനെ അറിയാമല്ലോ ഞാൻ എവിടെയാ കിടക്കുന്നത്, ഞാൻ ചോദിക്കൂല എന്നെ രക്ഷപ്പെടുത്താൻ, അള്ളാഹു ഇഷ്ടമുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിക്കോട്ടെ എന്ന് അങ്ങനെ പറഞ്ഞ മഹാന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ടീനേജറാണെന്ന്, 16 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് നബിയായി കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ദൃഷ്ടാന്തം ചോദിച്ചു, എന്തിനെന്നറിയോ? ലിയതുമഇന്ന ഖൽബി, ഹൃദയത്തിന്റെ ഈമാൻ വർദ്ധിക്കാൻ, ഹൃദയത്തിലെ ഈമാനിന് ഒരു ശാന്തത കൈവരാൻ. മുഅ്ജിസത്തുകളും കറാമത്തുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ അവരുടെ കൂടെ ജീവിക്കുകയോ അവരുടെ ജീവിതം ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരുപാട് മഹാത്ഭുതങ്ങൾ കാണാൻ പറ്റുകയോ ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കും. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ഉസ്താദിന് എത്രയും പെട്ടെന്ന് റബ്ബ് ശിഫ നൽകുമാറാകട്ടെ. അത് ഹോസ്പിറ്റലിലാണ്, അള്ളാഹു തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ കൂടെയൊക്കെ അത്ഭുതങ്ങൾ കണ്ട ആളുകളുണ്ട്, അനുഭവിച്ച ആളുകളുണ്ട്, അനുഭവിച്ച ചരിത്രങ്ങളുണ്ട്. അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ കുദറത്തിലും അള്ളാഹുവിന്റെ അജയ്യമായ ശക്തിയിലുമുള്ള വിശ്വാസം അവർക്കുള്ള പോലെ, അപ്പുറത്ത് കേട്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ കേൾക്കുക മാത്രം ചെയ്തവർ, കണ്ടിട്ടില്ലാത്തവർ, അനുഭവിക്കാത്തവർ അവർക്കുണ്ടാവില്ല, സ്വാഭാവികമാണ്. മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് സമുദായങ്ങൾ ചോദിക്കാനുണ്ടായ കാരണം അതാ. ഈമാനിലേക്ക് വന്നതിന് ശേഷവും മുസ്ലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിന്? ലിയസ്ദാദു ഈമാനൻ ബഅദ ഈമാനിഹിം, ഈമാനിന് ശേഷം പിന്നെയും ഈമാൻ അവർക്ക് വർദ്ധിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഹുദൈബിയ സന്ധിയിലെ ഹുദൈബിയയിലെ കിണറ്റിൽ വെള്ളമില്ലാതിരുന്നപ്പോ ആ കിണറ്റിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പുകയാണ് ഉണ്ടായത്. ആ വെള്ളം നിറഞ്ഞു വന്നു ഹുദൈബിയയിലെ കിണറ്. സ്വഹാബത്ത് കാണുകയാണ്, സ്വഹാബത്ത് കണ്ണുകൊണ്ട് കാണുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഈമാനിന്റെ ഒരു കനം മുഅ്ജിസത്തോ കറാമത്തുകളോ കാണാത്തവർക്ക് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകാൻ പ്രയാസമായിരിക്കും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇത് കാണുന്നവർക്ക് ഈമാൻ വർദ്ധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു മുഅ്ജിസത്ത് നമ്മുടെ കൺമുമ്പിൽ നൽകിയതാ പരിശുദ്ധമായ ഖുർആൻ. ഈ മുഅ്ജിസത്ത് കാണുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ, ഇത് അറിയുമ്പോൾ നമ്മുടെ ഈമാനൊക്കെ എത്ര കൂടണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു നബീന് മുമ്പിലില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ. നമ്മുടെ മുമ്പിൽ വലിയൊരു മുഅ്ജിസത്ത് തന്നു പോയിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിതാബ് അല്ലാഹി വസുന്നത്ത റസൂലി, അള്ളാഹുവിന്റെ കിതാബും എന്റെ ചര്യയും, വാഹുലു ബൈത്തി, എന്റെ കുടുംബവും എന്റെ കുടുംബ പരമ്പരയും നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ കാത്തുകൊള്ളയണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാത്ഭുതങ്ങളാണ്. അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും മനസ്സിലാക്കാൻ, ദീൻ മനസ്സിലാക്കാൻ, ഈമാൻ വർദ്ധിക്കാൻ. ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി ചെറിയ ആട്ടിൻപറ്റത്തിന്റെ ഒരു കൂട്ടത്തെ മേയ്ക്കുമ്പോൾ, ആ സമയത്ത് ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരാ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് മുഅ്ജിസത്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ സുഖമില്ലാതെ കിടന്ന കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് രോഗം ചികിത്സിക്കാൻ പറ്റും, ശിഫയാക്കി തരാൻ പറ്റും. ഫമസഹ, അവരെ തടവി കൊടുക്കുകയാണ് ഉണ്ടായത്. ഫഖാമ ബിഇദ്നില്ലാഹ് സുഹൈഹ, രോഗം മാറി ആ കുട്ടി എഴുന്നേറ്റ് നിന്നു, ഉടനെ അവർ മുസ്ലിമാവുകയും ചെയ്തു. മഹാനായ ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി. ഹുവല്ലദി ജാഅ മിൻ അഖ്സൽ മദീനതി യസ്ആ, ഈ ആളെ സംബന്ധിച്ചാണ് വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ എന്ന് പറഞ്ഞ ആയത്തിൽ ഒരാൾ അവിടെ നിന്ന് ഓടി വന്നു എന്ന് പറഞ്ഞ ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം ഇങ്ങനെ മുസ്ലിമായ മഹാനായ ഹബീബുൻ നജ്ജാർ എന്നിവരെ സംബന്ധിച്ചാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അന്താക്കിയയിലെ രാജാവ് അന്തീഖസ് ഇബ്നു അന്തീഖസ്, അദ്ദേഹം മഹാന്മാരായ സാദിഖ് സദൂഖ് എന്നു പേരുള്ള രണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ അപ്പോസ്തലന്മാർ നാട്ടിലേക്ക് എത്തിയ വിവരം അദ്ദേഹം കേൾക്കാനിടയായി. മഹാനായ വഹബ് ഇബ്നുൽ മുനബ്ബിഹ് റഹ്മഹുല്ലാ ഈ സംഭവം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. രാജാവ് ആളയച്ചു,
ഒരുപാട് അത്ഭുതങ്ങൾ ഇവർ ചെയ്യുന്നത് രാജാവ് കേൾക്കാനിടയായി. ഒരുപാട് ആളുകൾക്ക് രോഗശമനമുണ്ടായി. കാരണം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ അല്ലാഹു നൽകുന്ന മുഇജത്തിന്റെ ഒരു ഭാഗം തന്നെ അന ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ് വഉഹിയിൽ മൗത ബിഇദ്നില്ലാ. ഇതാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഇജത്ത്, അമാനുഷികമായ കഴിവ്. നബിയാണെന്ന് തെളിയിക്കാൻ അല്ലാഹു നൽകിയ കഴിവ് എന്താ? ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ്. അക്മഹ എന്ന് പറഞ്ഞാൽ ജന്മന, ജനിക്കുമ്പോഴേ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ. അബ്റസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗമുള്ള ആൾ, കുഷ്ഠരോഗമുള്ള ആൾ, ലെപ്രസി ബാധിച്ച ആളുകൾ. വഉഹിയിൽ മൗത ബിഇദ്നില്ലാ, അവർക്കൊക്കെ ശിഫയാക്കാനും. വഉഹിയിൽ മൗത, മരിച്ചു കിടക്കുന്ന മനുഷ്യന് ജീവൻ കൊടുക്കാനും. എങ്ങനെ? ബിഇദ്നില്ലാ, ഈസ നബിയുടേതായ കഴിവ് കൊണ്ടല്ല, പിന്നെയോ അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ. ക്രിസ്ത്യാനികൾക്ക് പഴച്ചത് ഇവിടെയാണ്. ഈസ നബി അലൈഹി സ്വലാം മരിച്ചവർ ജീവിപ്പിച്ചതുവരെ അറിഞ്ഞ ചരിത്രത്തിൽ അവർ പഠിച്ചവരാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഈസ നബി അലൈഹി സ്വലാം ഒരിക്കൽ പോകുന്ന സമയത്ത് ഒരു വൃദ്ധയായ ഉമ്മ കരഞ്ഞില്ലേ, ഭയങ്കര കരച്ചിൽ. ഉമ്മ, എന്തിനാണ് ഈ കരച്ചിൽ? ഈസ നബി അലൈഹി സ്വലാം ചോദിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഒന്നുമില്ല യാ നബി അല്ലാഹ്, മാത ഇബ്നുഹുൽ വഹീദ്, ഒരേ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ, ആ മോ മരിച്ചതാണ്. എന്തേന്ന് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അവരോട് മറവ് ചെയ്യല്ലേ, എന്നെ കാത്തിരിക്കാൻ വേണ്ടി പറയൂ. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്നു, പള്ളിക്കാട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈസ നബി അലൈഹി സ്വലാം പറഞ്ഞു, താഴെ വയ്ക്കിൻ, ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുകയാണ്. ഖും ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കുന്നു പറഞ്ഞു. ചെറുപ്പക്കാരൻ എഴുന്നേറ്റിരുന്നില്ലേ, ഉടനെ കൊണ്ടുവരി, ഇദ്ദേഹത്തിൽ ഉടുക്കാനുള്ള വസ്ത്രം കൊണ്ടുവരിയെന്ന് പറഞ്ഞു. കാരണം കഫൻ ചെയ്ത് കൊണ്ടുപോകല്ലേ, വസ്ത്രം കൊണ്ടുവന്നു. ഇയാൾ എഴുന്നേറ്റിരുന്നു, ആ ഉമ്മങ്ങ് സന്തോഷിച്ചു. ആൾക്കാർ പറഞ്ഞു, എന്നാലേ മയ്യത്ത് കെട്ടിൽ നീ തന്നെ കൊണ്ടേക്കൊണ്ടാക്കി പള്ളിയിലേക്ക്, ഞങ്ങൾ കൊണ്ടുപോകില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ മയ്യത്ത് കെട്ടിൽ സ്വന്തം ചുമലിൽ വെച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടാക്കി കൊടുത്തു എന്നാണ് ചരിത്രം. സയ്യിദുന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത നബിയാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വഹിയിൽ മൗത, ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു, ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ ഞാൻ ചെയ്യും. ക്രിസ്ത്യാനികൾ അതങ്ങ് മാറ്റിവെച്ചു, മരിച്ചവരെ ജീവിപ്പിക്കണമെങ്കിൽ പടച്ചവനല്ലേ കഴിയുള്ളൂ, അതുകൊണ്ട് ഇത് പടച്ചവനായിരിക്കണം. ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ, ഞാനല്ല അള്ളാഹു, ഞാനല്ല പടച്ചവൻ. ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരും ശിഫയാക്കുന്നവരും ആരാണ്? അള്ളാഹുവാണ്. പക്ഷെ ഭൂമിയിൽ അതിന്റെ കാരണങ്ങൾ ഉണ്ടായേക്കാം, അള്ളാഹുവാണ് അതിന്റെ കാരണക്കാരൻ. റബ്ബാണ് ഇത് ശിഫയാക്കുന്നവൻ, ആ പണി ചെയ്യുന്നവൻ അള്ളാഹുവാണ്. ഈസ നബി അലൈഹി സ്സലാമിന്റെ ഈ മുഅ്ജിസത്തുകൾ സാദിഖ്, അതുപോലെ സദൂഖ്, ശലൂം, ഈ മൂന്ന് മഹാന്മാരായ ദൂതന്മാരിലൂടെ കാണാൻ കഴിയും. അവർ ചെയ്യുന്നതാണ്. അന്ത്വാക്കിയായിൽ ഒരുപാട് ആളുകൾക്ക് രോഗശമനം ലഭിക്കുകയുണ്ടായി. രാജാവ് വിവരം അറിഞ്ഞു. അന്തിഹസ് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ഇവരെ വിളിച്ചു വരുത്തി, എന്നിട്ട് അവരോട് വിഷയം ചോദിച്ചു. എന്തിനാ നിങ്ങൾ വന്നത്? ആരാ നിങ്ങൾ? നഹ്നു റസൂല ഈസ, ഞങ്ങൾ ഈസ നബി അലൈഹി സ്സലാമിന്റെ ദൂതന്മാരാണ്. വമാ ആയതുക്കുമ, നിങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ്? ഖാല, രണ്ടുപേരും പറഞ്ഞു. ഇപ്പൊ മൂന്നാമത്തെ ആൾ വന്നിട്ടില്ല, രണ്ടാളേ ഉള്ളൂ. നുബ്രിഉൽ അക്മഹ വൽ അബ്റസ് വനുബ്രിഉൽ മരീദ ബിഇദ്നില്ലാഹ്. രോഗിക്ക് ശിഫ കൊടുക്കാൻ പറ്റും, വെള്ളപ്പാട് സുഖമാക്കാൻ പറ്റും, കാഴ്ചയില്ലാത്തവർ കണ്ണു കൊടുക്കാൻ പറ്റും. ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ. വനദുഉക ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിങ്ങളെ ക്ഷണിക്കാനും ഞങ്ങൾ വന്നതാണ്. ഇത് കേട്ടപാടെ ബഹുദൈവ വിശ്വാസിയായ രാജാവ് ഫഹമ്മൽ മലിക്കു ബിദർബിഹിമ, ഇവരെ വധിച്ചു കളഞ്ഞാലോ എന്ന് രാജാവ് തീരുമാനിച്ചു. പക്ഷെ വധിച്ചില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു സിമ്പതി തോന്നി, ജയിലിലടച്ചു. നൂറ് വീതം ഇവരെ അടിച്ചു എന്നും ചരിത്രമുണ്ട്. രണ്ട് ദൂതന്മാർ, മഹാനായ പ്രവാചകന്മാർ തടങ്കലിൽ ആക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞു മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസ നബി ജീവിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്റെ മഹാന്മാരായ ദൂതന്മാരെ രാജാവ് പിടിച്ചു വെച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്യാൻ അവർ ആളില്ലെന്ന് മനസ്സിലായപ്പോ ഫഅർസല സാലിസൻ, മൂന്നാമതൊരാളെ പറഞ്ഞയച്ചു ഫലസ്തീനിൽ നിന്ന്. ആര്? മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹി സ്സലാം. ആ ഭാഗമാണ് ഖുർആൻ പറയുന്നത്. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون.
രണ്ടുപേരെ നിയോഗിച്ചപ്പോ കദ്ദബൂഹുമ ഈ രണ്ടുപേരെയും ജനങ്ങൾ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല, നബിമാരാണെന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഫഅസ്സസ്ന ബിസാലിസിൻ, മൂന്നാമത്തെ ഒരാളെയും അയച്ചുകൊണ്ട് നാം അവർക്ക് ഇജ്ജത്ത് കൊടുത്തു. ഫഖാലു, മൂന്ന് പേരും പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് വന്ന ദൂതന്മാർ തന്നെയാണ്. ഒറ്റടിക്ക് പറഞ്ഞതല്ല, അതിന്റെ വിശദീകരണം നമുക്ക് ചരിത്രത്തിൽ നിന്നാകട്ടെ ഹദീസിൽ നിന്നാ ലഭിക്കാം. ശലൂം എന്ന് പറയുന്ന മൂന്നാമനായ ആൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയച്ച മൂന്നാമത്തെ ദൂതൻ. അദ്ദേഹം വന്ന് അവിടെ പ്രവർത്തിക്കുന്ന രീതി ചരിത്രത്തിൽ വളരെ അത്ഭുതകരമായി നമുക്ക് കാണാൻ കഴിയും. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഈ വിഷയത്തിലേക്ക് ഇടപെട്ടത്. എന്താണെന്നറിയോ, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, അല്ലാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ഹിക്മത്തോടുകൂടെ ചെലവഴിക്കണം. തന്ത്രപരമായി, അതായത് കുബുദ്ധി എന്നല്ല ഇതിനർത്ഥം, നമ്മൾ ഈ തന്ത്രം എന്ന് അങ്ങനെ അർത്ഥം വെക്കരുത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ, തത്വജ്ഞാനത്തിലൂടെ ജ്ഞാനബദ്ധമായി വിജ്ഞാനം ഉണ്ടായിരിക്കെ, കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കെ, കുബുദ്ധിയില്ലാതെ, എന്നാൽ തന്ത്രപരമായി. നല്ല സാരോപദേശം കൊടുത്തിട്ടും അങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിക്കേണ്ടത് എന്ന്. അല്ലാതെ ക്ഷണിച്ച എന്താ വിഷയം എന്നറിയോ, സാധാരണക്കാരായ ആളുകൾ അവരിട്ടേച്ചോടും എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിനാണ് വിഷമം. അള്ളാഹുവിന്റെ ദീൻ ഉപേക്ഷിച്ച് ജനങ്ങൾ ഓടിപ്പോകും. അത് ആ പ്രബോധനം ചെയ്യുന്ന ആൾ ഞാൻ എങ്ങനെയാ പ്രബോധനം ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്നാൽ, നമ്മളിപ്പോ ഇസ്ലാമിലേക്ക് ചില ആളുകളെ ക്ഷണിച്ചെന്ന് വരും, അവൻ വിശ്വസിച്ചില്ല, നമ്മൾ ആകെ അപ്സെറ്റ് ആവും, പടച്ചവനെ ഞാൻ ഇത്ര വേദന സ്വീകരിച്ചില്ലല്ലോ. നമ്മൾ ആ പറഞ്ഞുകൊടുത്ത ട്യൂൺ, അതിന്റെ ടോൺ ശരിയായിട്ടുണ്ടാവില്ല, അതിന്റെ ശൈലിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ സ്വീകരിക്കാനുള്ള വിഷമം വരിക. പിന്നെ എല്ലാവരും എല്ലാം സ്വീകരിച്ചോണമെന്നില്ലല്ലോ, നമുക്ക് പറയാനേ പറ്റുള്ളൂ. എല്ലാവരും എല്ലാം സ്വീകരിക്കണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ലോകത്തെല്ലാവരും എന്നേ മുസ്ലിമായേനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ എല്ലാവരും മുസ്ലിമായേനെ, അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ നിഷ്പക്ഷരായ ആളുകൾക്ക് ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ പ്രബോധകന്മാർ ചെയ്യേണ്ട രീതി ഹിക്മത്തിന്റെ രീതിയാണ്. ശലൂം എന്ന് പറയുന്ന മൂന്നാമൻ എങ്ങനെയാണ് ഇടപെട്ടത്? ഈസ നബി അലൈഹി സ്വലാം അയച്ചു ശംഉനു സഫ, അവരുടെ പേരതാണ് ശംഉനു സഫ, ഈസ നബി അലൈഹി സ്വലാമിന്റെ ശിഷ്യന്മാരിലെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് മഹാനായ ശംഉനു സഫ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ആളറിയാതെ വന്നു, രാജാവിന്റെ കൂടെ ജീവിക്കുകയാണ്. നാട്ടിലേക്ക് കടന്നു വന്നു, രാജാവിന്റെ കൊട്ടാരവുമായി ബന്ധമുള്ള ആളുകളുമായൊക്കെ ഇടപഴകി, അവരുമായൊക്കെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു, സൗഹൃദ ബന്ധമുണ്ടായി. അങ്ങനെ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളായി അദ്ദേഹം മാറി. അദ്ദേഹം റസൂലാണെന്നോ, ഞാൻ അള്ളാഹുലേക്ക് നിങ്ങൾ ക്ഷണിക്കാമെന്ന ആളാണോ ഒന്നും പറഞ്ഞില്ല. ആദ്യം അവരുടെ ഒരാളായിട്ട് അങ്ങ് കൂടി. രാജാവിനോട്, രാജാവിന്റെ ജോലിക്കാർ ആളുകളൊക്കെ പറഞ്ഞു, നല്ലൊരു മനുഷ്യൻ വന്നിട്ടുണ്ട്, ശലൂം ഫലസ്തീനിയാണ്, നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെട്ടുകൂടെ എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞേക്കോട്ടെ, കുഴപ്പമില്ല. രാജാവിനോട് തന്ത്രപരമായി വിഷയങ്ങൾ ഇടപെട്ടു, രാജാവിന് അദ്ദേഹത്തിന്റെ സംസാരം ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ രാജാവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. രാജാവിനോട് ഒരിക്കൽ ചോദിച്ചു ശംഉൻ എന്നവർ, ശലൂം എന്നവർ ചോദിച്ചു, ബലഗനി, ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ദഅവാക ഇലല്ലാഹ് അന്നക ഹബസ്ത റജുലൈനി, ദഅവാക ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന രണ്ടാളെ നിങ്ങൾ പിടിച്ച് ജയിലിൽ അടച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, എന്തിനാണ് ഇവർ വന്നത്, ആരാണ് ഇവർ അയച്ചത്, എന്തൊക്കെയാണ് ഇവരുടെ മെസ്സേജ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ രാജാവേ, നിങ്ങൾ ജയിലിൽ അടച്ചു എന്ന വിവരം ഞാനും കേട്ടു, ശരിയാണോ? അദ്ദേഹം രാജാവ് പറഞ്ഞു, ശരിയാണ്. ഇന്നൽ ഗളബ ഹാല ബൈനി വ ബൈന സുആലിഹിമ. യാസീൻ സൂറത്തിലെ ഏറ്റവും മനോഹരമായൊരു ചരിത്രഭാഗമുള്ള വശമാണിത്. ദീർഘമായ ആ ചരിത്രം ഖുർആൻ വളരെ ചുരുങ്ങിയ ആയത്തുകളിലേക്ക് ഒതുക്കി വെച്ചതാണ്. ശംഉൻ എന്നവർ, ശലൂം എന്നവർ പറഞ്ഞു, അവരുടെ പേര് ശംഉൻ എന്നും ചരിത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ, ശംഉൻ ശലൂം എന്നും വന്നു. ശലൂം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാജാവിനോട് ചോദിച്ചു, നിങ്ങൾ അവരോട് ചോദിച്ചോ എന്താണ് അവരുടെ വിഷയമെന്ന്? രാജാവ് പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ അവരോട് ഒന്നും ചോദിച്ചിട്ടില്ല, ഞാൻ അവരെ ജയിലടക്കുകയാണ് ഉണ്ടായത്. കാരണം ബഹുദൈവ വിശ്വാസികൾക്ക് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ആശയം വളരെ അരോചകമായി തോന്നാറുണ്ട്.
ഒരു മതമില്ലാത്ത നിരീശ്വരവാദിക്ക് ഇസ്ലാം പെട്ടെന്ന് മനസ്സിലായി എന്ന് വരും. ക്രിസ്ത്യാനികൾ ഏകദൈവ വിശ്വാസികളാണെന്ന് വാദിക്കുന്നവരാണ് അവർ. മൂന്ന് ദൈവത്തെ മൂന്നെണ്ണമുണ്ടെന്ന് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരൊക്കെയാണെങ്കിലും ഞങ്ങൾ മോണോതീസ്റ്റുകളാണെന്ന് വാദിക്കുന്നവരാ. ജൂതന്മാർ, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്ന് പറയുന്നവരാ. അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കൽ എളുപ്പമാണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ബഹുദൈവ വിശ്വാസം, നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർ, ബഹുദൈവത്വ വിശ്വാസത്തിലേക്ക് ഇടപെട്ട ആളുകൾ, അതിലെ പെട്ടുപോയ ആളുകൾക്ക് ഏകദൈവ സിദ്ധാന്തം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഏകനായ പടച്ചവൻ എന്ന് പറഞ്ഞു കൊടുത്താൽ അതൊരു അംഗീകരിക്കാൻ ഭയങ്കരമായ റിജക്ഷൻ ഉണ്ടാവും, എതിർപ്പുകൾ വരും, ഭീഷണി വരും, ഒക്കെ വരും, സ്വാഭാവികമാണ്. സ്വാദിക്കുന്നവർക്കും സദൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിമ രണ്ട് ദൂതന്മാരെ ജയിലടച്ചത് ബഹുദൈവാരാധിയ ആരാധകനായിരുന്ന അന്തീഹസ് ഇബ്നു അന്തീഹസ് ചോദിക്കുക പോലും ചെയ്യാതെ, വിചാരണ തടവുകാർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പിടിച്ചു വെച്ചതാണ്. ഒന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. കേട്ടപ്പോഴേ അദ്ദേഹത്തിന് വെറുപ്പ് തോന്നി, ഏകദൈവ വിശ്വാസവും തൗഹീദും ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ശലൂം ചോദിച്ചു, അവരെങ്ങ് വിളിച്ചു കൊണ്ടുവന്ന് ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. ആ ചോദിക്കാം, അങ്ങനെ കൊണ്ടുവന്നു. ഷംഊൻ ഇവിടെ ഹിക്മത്തിൽ പ്രയോഗിക്കുകയാണ്. ഇദ്ദേഹം ഇവരുടെ മൂന്നാമനാണെന്ന് പറഞ്ഞു കൊടുത്തില്ല, എന്റെയും ആശയം ഇവരുടേതാണെന്ന് പറഞ്ഞു കൊടുത്തില്ല, ഞാൻ ഈസ നബി ഇസ്ലാമിന്റെ ദൂതനാണെന്നും പറഞ്ഞു കൊടുത്തില്ല. ആര്? ഷലൂം എന്നവർ. അവർ പറഞ്ഞു, ആ രണ്ടുപേര് രാജാവെന്ന് വിളിക്കും നമുക്ക്. ഇതൊക്കെ പറഞ്ഞത് കാലങ്ങൾക്ക് ശേഷമാണ്, സമയമെടുത്തു. അങ്ങനെ വിളിച്ചു, രണ്ടുപേരും വന്നു. ഇവർക്കറിയാം തങ്ങളെ ചോദ്യം ചെയ്യാൻ വന്ന ഈ ആൾ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന്. പക്ഷേ ശലൂം അതൊന്നും കാണിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, മാ ബുർഹാനുകുമ അലാ മാ തദ്ദഅയാൻ, നിങ്ങൾ പറയുന്ന വാദഗതിക്കുള്ള തെളിവെന്താണ്? നിങ്ങൾ ദൂതന്മാരെന്ന് പറഞ്ഞു, വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, രണ്ടുപേരും പറഞ്ഞു. ആരോട്? രാജാവിനോടും ശലൂം എന്നവരോടും പറയാണ്, നുബിരി ഉൽ അഖ്മഹ വൽ അബ്റസ്, ഞങ്ങൾക്ക് കണ്ണില്ലാത്തവർക്ക് കണ്ണ് കൊടുക്കാനും കുഷ്ഠരോഗം പിടിപെട്ടവർക്ക് ശിഫ കൊടുക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയും, ബീദിനില്ല, അള്ളാഹുന്റെ അനുമതിയോടുകൂടെ. അപ്പോ ജി അബി ഗുലാമിൻ മംസൂഹിൽ ഐനൈൻ, രണ്ട് കണ്ണുകളും തടവപ്പെട്ട ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ മസീഹുദ്ദജ്ജാലിനെ സംബന്ധിച്ച് പറയുന്ന വാക്കതാണ്. മസീഹ് മസഹ എന്ന വാക്കിൽ നിന്നാണ് മസീഹ് എന്ന പ്രയോഗം. മസഹ തടവ് എന്നൊരു എന്ന് ശരിക്കും തടവിയാൽ എങ്ങനെ? ഇവിടെ ഒരു കണ്ണിന്റെ ക്യാവിറ്റി, ഐ ക്യാവിറ്റി പോലും ഇല്ലാത്ത രീതിയിൽ, കണ്ണിന്റെ കുഴി പോലും ഇല്ലാത്ത രീതിയിൽ, ഇവിടൊക്കെ ഒന്നാകണ കവിളായി എങ്ങനെ ഉണ്ടാകും? അങ്ങനെ താളായിരിക്കും മസീഹുദ്ദജ്ജാൽ. മസീഹുദ്ദജ്ജാൽ ഒറ്റക്കണ്ണേ ഉള്ളൂ, ഇടത്തെ കണ്ണ് കഅയ്ന ബിൻ തഫിയ, മുമ്പ് ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരു മുന്തിരിയെ പോലെ ഉണ്ടാകും. ഒരു വലത്തെ കണ്ണ് എങ്ങനെയാണ്? മംസൂഹ്, കണ്ണിങ്ങനെ അടച്ചു വെക്കപ്പെട്ട പോലെയാണ്. അതുകൊണ്ട് മസീഹുദ്ദജ്ജാലിനെ മസീഹ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈസ മസീഹ് എന്ന് പറയാറുണ്ടല്ലോ, ഈസബിന് മറിയം അല്ലേ, അൽ മസീഹ ഈസബിന് മറിയം, ഈസ നബി അലൈഹി സ്വലാമിനെ പറ്റി മസീഹ് എന്ന് പറയും. അതോ പേടിക്കണ്ട, അത് സാഹ യസീഹു, എല്ലായിടത്തേക്കും പരക്കുക. സിയാഹ എന്നൊക്കെ പറഞ്ഞ ടൂറിസം എന്നല്ലേ വാക്കിനർത്ഥം അല്ലേ? സിയാഹ ലിസഫരി വസിയാഹ, ടൂറിസം, പരന്ന് നടക്കുക, എല്ലായിടത്തേക്കും എത്തുക, വ്യാപരിക്കുക എന്നർത്ഥമാണ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മെസ്സേജ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തും എന്ന സൂചന, അല്ലെങ്കിൽ ഈ മെസ്സേജ് പരക്കുന്ന മെസ്സേജാണ്. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തപ്പെടുന്ന ഒരു സന്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം പോലെയല്ല, പക്ഷേ ലിമിറ്റഡാണ്. എന്നാൽ പോലും ഈസ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് മസീഹ് എന്ന് പറയുന്നത് അവരുടെ ആ തൗഹീദി ആശയം ലോകത്ത് വ്യാപരിക്കും എന്നാണ്. അത് മാത്രമല്ല, മരിക്കുന്നതിന്റെ മുമ്പ് സർവ കിതാബിന്റെ ആളുകളും എന്ന് പറഞ്ഞ ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന കാലം വരും, ഈസ നബിയിൽ വിശ്വസിക്കുന്ന കാലം വരും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ വിശ്വസിക്കുന്ന കാലം വരും. ഖിയാമത്തിന്റെ മുമ്പ്, ഈസ നബി അലൈഹി സ്വലാം മരിക്കുന്നതിന്റെ മുമ്പ് സർവ ക്രിസ്ത്യാനികളും മുസ്ലിം ആകുന്നതാണ്. ഇതുവരെ മുസ്ലിം ആയിട്ടില്ലല്ലോ, എന്താ കാരണം? ഈസ നബി മരിച്ചിട്ടില്ല, ഈസ നബി അലൈഹി സ്വലാം മരിച്ചിട്ടില്ല, ഈസ നബി വരാനിരിക്കുകയാണ്, ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. ഈസ നബി വന്നിട്ട് ഈ ദീൻ പ്രബോധനം ചെയ്യും, ആ പ്രബോധനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ആശയത്തിന്റെ പേരില ഈസ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് മസീഹ് എന്ന് പറയുന്നത്. മസീഹുദ്ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞ മസീഹ് എന്താ? മസഹയിൽ നിന്നാണ്, അത് കണ്ണ് മൂടപ്പെട്ടവൻ, കണ്ണിന് കണ്ണ്, ഒരു കണ്ണ് അവിടെ ഇല്ലാത്ത പോലെയാ മസീഹുദ്ദജ്ജാലിനെ. അള്ളാഹു മസീഹുദ്ദജ്ജാലിന്റെ ശറിൽ നിന്നൊക്കെ നമുക്ക് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് അനീതിയും കൊലപാതകവും രക്തച്ചൊരിച്ചിലുകളും വർദ്ധിച്ചു കഴിഞ്ഞാൽ മസീഹുദ്ദജ്ജാലിന്റെ വരവിനൊക്കെ നേരമായി എന്ന് അതിനർത്ഥം. ആധുനിക സംഭവ വികാസങ്ങളും മറ്റു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്ന വാർത്തകളൊക്കെ
ചില ഗൗരവമായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാലം മനുഷ്യന്റെ ചോരയ്ക്ക് വിലയില്ലാത്ത കാലമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞു. കൊലപാതകങ്ങളും അൽഹറജു വൽ മറജ് അനീതികളും ലോകത്ത് വർദ്ധിക്കുന്ന സമയം. നിങ്ങൾ ദജ്ജാലിനെ കാത്തിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ശർറ് നമുക്ക് ആക്കുമാറാകട്ടെ. രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണിനെ കാഴ്ച കൊടുക്ക, കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കാൻ പറ്റും. അങ്ങനെ വന്നപ്പോ ഗുലാമിൻ മംസൂഹിൽ ഐനൈൻ, കണ്ണുകൾ തടവപ്പെട്ട ഒരു കുട്ടി എന്ന് പറഞ്ഞ ജന്മന കണ്ണില്ലാത്ത ഒരു കുട്ടി. അത് മാത്രമല്ല, മൗളിഉ ഐനൈഹി കൽ ജബ്ഹ, ആ കുഞ്ഞിന്റെ കണ്ണിരിക്കുന്ന ഭാഗം നെറ്റി പോലെയാണ് എന്ന് പറഞ്ഞ കണ്ണിന്റെ കുഴി പോലും അവിടെയല്ല. അങ്ങനത്തെ ഒരു കുട്ടി അന്ന് അവിടെയുണ്ട്, തുർക്കിയിലുണ്ട്, അൻസാക്കിയയിലുണ്ട്. ആ കുട്ടിയെ കൊണ്ടുവന്നു. ഫദഅവാ റബ്ബഹുമ, രാജാവ് വെരിഫിക്കേഷൻ ചെയ്യാണ് ഇവർ അള്ളാഹുവിന്റെ ദൂതന്മാരാണോ അല്ലയോ. ഈ രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്തു. ദഅയവാ റബ്ബഹുമ, ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീർ ഉദ്ധരിച്ചിരിക്കുന്ന ഭാഗമാണ് ഞാൻ ഈ വായിക്കുന്നത്. ഫദഅവാ റബ്ബഹുമ, രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ കുട്ടിക്ക് കാഴ്ച കൊടുക്കണമേ. ഫൻശഖ മൗളിഉൽ ബസരി, കാഴ്ച വരുന്ന കണ്ണ് നിൽക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ കീറ് വ്യത്യക്ഷപ്പെട്ടു. കളിമണ്ണ് കൊണ്ടുള്ള ചെറിയ രണ്ട് ചെറിയ കുഞ്ഞു ബോളുകൾ എടുത്തു. ചെറിയ ചെറിയ ബോളുകൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് ആ വിടവിലേക്ക് രണ്ടുപേരും മൗലി ഐനൈ, കണ്ണിന്റെ സ്ഥാനത്തേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ഫസോറത മുഖലതൈനി യുബ്സിറു ബിഹിമ, ആ കുട്ടിക്ക് പിന്നെ കാഴ്ച ലഭിച്ചു. ആ കുട്ടി പിന്നെ കാണാൻ തുടങ്ങി. ആ കുട്ടിയെ കണ്ട് അജിബൽ മലിക്, രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവ് പറഞ്ഞു, ഒരത്ഭുതം കൂടെ വേണം, ഇത് മാത്രം പോരാ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു തെളിവ് പോരെന്ന് വെച്ചാൽ പറ്റില്ല, ഒന്നും കൂടെ വേണമെന്ന് പറയില്ലേ. ആ എന്നാ പോരെ, പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്ന ഹാഹുന ഗുലാമൻ മാത മുൻദു സബഅതി അയ്യാം വലം അദ്ഫിൻഹു, ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു കുട്ടി ഇവിടെയുണ്ട്. ആ കുട്ടിയെ ഞങ്ങൾ മറവ് ചെയ്തില്ല. എന്തേ കാരണം എന്നറിയോ? ആ കുട്ടിയുടെ വാപ്പ ഒരു യാത്ര പോയതാണ്. വാപ്പ വരുന്നവരെ മറവ് ചെയ്യാതെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പൊ അറബി അന്നൊക്കെ ഈജിപ്തുകാർ എംബാം ചെയ്യുന്ന ആളുകളാണ്, മമ്മികളാക്കുന്ന കാലക്കാരല്ലേ ഈജിപ്തുകാർ. അത്തരം ചില സ്കില്ലുകൾ പരിസരത്തുകാരായ തുർക്കിക്കാർ പഠിച്ചു എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇത് പ്രായോഗികമല്ല. ആ ഏഴ് ദിവസമായി കിടക്കുന്ന ഒരു കുട്ടി വാപ്പ വരാൻ വേണ്ടി കാത്തിരിക്കുക. ഇന്നത്തെ യാത്ര പോലെ അല്ലല്ലോ, എപ്പോഴാ വരിക എന്നറിയില്ല, എവിടെയൊക്കെ പോയതെന്ന് അറിയില്ല. വാപ്പ വരുന്നവരെ വെച്ചതാണ്. ഫഹൽ യുഹയീഹി റബ്ബുകുമാ, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ഈ കുട്ടിക്ക് ജീവൻ കൊടുക്കുമോ? അവർ പറഞ്ഞു, വൈ നോട്ട്, എന്താ പ്രശ്നം? ഫദഅവ അല്ലാഹു അലാനിയ, വളരെ പരസ്യമായിട്ട് രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്തു. വദഅഹു ശംഊൻ ശലൂൻ സിറാ, ആ അവരുടെ കൂട്ടുകാരനായ ശലൂം എന്നവർ സ്വകാര്യമായിട്ട് അവരും മനസ്സിൽ ദുആ ചെയ്തു. ഇവർ രണ്ടുപേരും ഉറക്കെ ദുആ ചെയ്തു, യാ അല്ലാഹ്, അല്ലാഹുമ്മ അഹി ഹാദൽ ഗുലാം, ഈ കുട്ടിക്ക് നീ ജീവൻ കൊടുക്കണേ പടച്ചവനെ. രണ്ടുപേരും ദുആ ചെയ്തു, ശലൂം എന്നവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഫഖാമൽ മയ്യിത്തു ഹയ്യ, ആ കുട്ടി അങ്ങ് എഴുന്നേറ്റ് നിന്നു. ഐസാ നബി അലൈഹി സ്ലാമിന്റെ കാലത്ത് ഒരുപാട് അത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഐസാ നബി അലൈഹി സ്ലാം മരിച്ചവരെ ജീവിപ്പിക്കുന്ന കഥ കേട്ടപ്പോഴാണ് ഒരുപാട് ആളുകൾ പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല, നിയർലി ഡെഡ് അല്ലേ, മരിച്ചു മരിച്ചില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ ജീവിപ്പിക്കുന്നത്, മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരാളെ ഞങ്ങൾ ജീവിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് സയ്യിദുന ഐസാ നബി അലൈഹി സ്ലാമിനോട്. എന്നാ ആരെ ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞു, ദാ സാം ഇബ്നു നൂഹ്, നൂഹ് നബി അലൈഹി സ്ലാമിന്റെ മകൻ സാം. സാമിന്റെ ഖബർ കാണിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സാമിന്റെ ഖബർ അന്ന് ഐസാ നബി അലൈഹി സ്ലാമിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഈ സാമിനെ ജീവിപ്പിക്കുമെന്ന് ചോദിച്ചു. യാ സാം ഖും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കണം സാം എന്ന് പറഞ്ഞു. മഹാനായ നൂഹ് നബി അലൈഹി സ്ലാമിന്റെ മകൻ സാം ഖബറിൽ നിന്ന് എഴുന്നേറ്റു. ഒരു മണിക്കൂർ നേരത്തോളം ജനങ്ങളുമായി സംവദിച്ചു. ഐസാ നബി അലൈഹി സ്ലാം പറഞ്ഞു, നിന്നെ അറിഫ് നഫ്സക്, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്, പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആരാണ്. അന സാം ഇബ്നു നൂഹ്, നൂഹ് നബിയുടെ മകൻ സാമാണ് ഞാൻ. സാം, ഹാം, യാഫിത്, നൂഹ് നബി അലൈഹി സ്ലാമിന്റെ മക്കളുണ്ട്, നാല് പ്രഗത്ഭരായ മക്കൾ. ഒരു മകൻ മുസ്ലിമായില്ല, ബാക്കി മൂന്ന് പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി താമസിച്ചവർ, ഇറാനും അഫ്ഗാനിലും അതുപോലെ തന്നെ ഇറാഖിലുമൊക്കെ ജീവിച്ച മുൻ തലമുറക്കാർ നൂഹ് നബി അലൈഹി സ്ലാമിന്റെ ഈ മക്കളുടെ പിൻഗാമികളാണ്. പറഞ്ഞുകൊടുത്തു, നൂഹ് നബി അലൈഹി സ്ലാമിന്റെ കാലത്ത് തൂഫാന്റെ കഥയും പറഞ്ഞുകൊടുത്തു.
ചരിത്രം പറഞ്ഞുകൊടുത്തു. വെള്ളപ്പൊക്കമുണ്ടായതും ശത്രുക്കൾ മരിച്ചു പോയതും എല്ലാം പറഞ്ഞുകൊടുത്തു. എന്നിട്ട് ഉറക്കത്തിലേക്ക് തിരിച്ചു പോകാനിരിക്കുമ്പോൾ നൂഹ് നബി പറഞ്ഞു, അല്ല, തലമുടിയൊക്കെ നരച്ചു കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ കാലത്ത് തലമുടി നരക്കാറില്ലല്ലോ, എന്ത് സംഭവിച്ചു സാം? പറഞ്ഞു, ഒന്നുമല്ല യാ നബി അല്ലാ, എഴുന്നേൽക്കണം എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഹാദാ ഖിയാമുൽ ആഖിറ, പരലോകത്തേക്ക് അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കലാണെന്ന്. ആ പേടി കൊണ്ട് എനിക്ക് സംഭവിച്ചതാണിതെന്ന് സാം ഇബ്നു നൂഹ് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. പേടി കൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും ഒരു ദിവസം കൊണ്ട് തലയിൽ നരവരുന്ന കാലമാണ് ഖിയാമത്ത് നാളെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം വിശദീകരിക്കാൻ മുഫസ്സിരീങ്ങൾ ഈ ചരിത്രം എടുത്തുധരിക്കാറുണ്ട്. സാം ഇബ്നു നൂഹിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ തന്നെ കടന്നു, അതേ ഖബറിൽ മറവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു സാം ഇബ്നു നൂഹ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരാണ് സാദിഖും സദൂഖും ശലൂം. അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം, ഏഴ് ദിവസമായി മരിച്ചിരിക്കുന്ന കുട്ടിയെ ജീവിപ്പിക്കാൻ ദുആ ചെയ്തു രണ്ടുപേരും പരസ്യമായി. മൂന്നാമത്തെ ആൾ ശലൂം രഹസ്യമായി ദുആ ചെയ്തു. ഫഖാമൽ മയ്യിത്തു ഹയ്യ, എഴുന്നേറ്റു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇന്നി മുത്തു സബഅത മുന്ദു സബഅത്തി അയ്യാം, മൂന്ന് ദിവസം മുമ്പ് മരിച്ചുപോയ ആളായിരുന്നു ഞാൻ. ഫവജിത്തു മുശ്രിക, ഞാൻ അവിശ്വാസിയായിട്ടാണ് മരിച്ചുപോയത്. ഫഉദ്ഖിൽതു ഫീ സബഅത്തി ഔദിയത്തിൻ മിനന്നാർ, നരകത്തിന്റെ ഏഴ് താഴ്വരകളിൽ എന്നെ പ്രവേശിപ്പിക്കപ്പെട്ടു. ഏഴ് ദിവസമേ ആയിട്ടുള്ളൂ. ഫീ സബഅത്തി ഔദിയത്തിൻ മിനന്നാർ, കുട്ടിയുടെ അനുഭവം പറയാം. ഫഉഹദ്ദിറുക്കും മാ അൻതും ഫീ ഫആമിനു ബില്ലാ, കൂട്ടരെ, നിങ്ങൾ ചെയ്യുന്ന ബഹുദേവാരാധന ശരിയല്ല, നിങ്ങളുടെ ബിംബാരാധനയും പൂജയും ശരിയല്ല, അല്ലാഹുവിൽ വിശ്വസിച്ചേക്കണം കേട്ടോ. ثم فتحت ابواب السماء, എന്നിട്ട് ആകാശത്തിന്റെ കവാടങ്ങൾ എന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. ഫറഅയ്തു ശാബൻ ഹസനൽ വജ്ഹി യശ്ഫഉ ലിഹാഉലാഇ സലാസ ശലൂം വസാഹിബൈ ഹത്താ അഹ്യാനില്ലാ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടപ്പോ ആകാശത്ത് ഞാൻ ഒരു യുവാവിനെ കണ്ടു. ഷാബൻ, ഒരു യങ് മാൻ. ഹസനൽ വജ്, ഹാൻസം ഗുഡ് ലുക്കിംഗ് യങ് മാൻ, നല്ല മനോഹരമായ മുഖമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ ആകാശത്ത് കണ്ടു. യശ്ഫഉ ലിഹാഉലാഇ സലാസ, ഈ മൂന്ന് പേർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ഒരു സുമുഖനായ ഒരാളെ ഞാൻ ആകാശത്ത് കണ്ടു. അതൊരു പക്ഷേ ഈസ നബി അലൈഹി സലാം ആയിരിക്കാം. ഞാൻ കണ്ടു ആരാണ് മൂന്ന് പേർ, ശലൂം വസാഹിബൈ, ഈ ശലൂമിനും സാദിഖിനും സദൂഖിനും അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന, അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളെ ഞാൻ ആകാശത്ത് കാണുകയും ചെയ്തു. അതുകൊണ്ട് വഅന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന ഈസാ റൂഹുല്ലാഹി വകലിമതു വഅന്ന ഹാഉലാഇ ഹും റസൂലുല്ലാഹ്. മരിച്ചതിന് ശേഷം പറയാൻ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരോ കൂട്ടുകാരോ ഇല്ല, അല്ലാഹു ഏകനാണ്, അവന്റെ മുൽക്കിൽ ആരും ശരീകല്ല. വഅന്ന ഈസാ റൂഹുല്ലാഹ്, ഈസ നബി അലൈഹി സലാം അല്ലാഹു തആലയുടെ പ്രത്യേകമായ റബ്ബിന്റെ ഒരു സൃഷ്ടിയായ റൂഹിൽ നിന്ന് ജനിച്ചവരാണ്. വകലിമതുഹു കുൻ എന്ന അല്ലാഹുവിന്റെ വചനത്തിൽ നിന്നുണ്ടായവരാണ് ഈസ നബി അലൈഹി സലാം. വഅന്ന ഹാഉലാഇ ഹും റസൂലുല്ലാഹ്, ഇവർ മൂന്ന് പേരും അല്ലാഹുവിന്റെ ദൂത ാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോ ആളുകൾ ചോദിച്ചു ഈ കുട്ടിയോട്, വഹാദാ ശലൂം അയ്ദൻ മഅഹും, ഈ ശലൂം ഇവരുടെ കൂടെ ഇരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു മൂന്ന് പേരും കുട്ടിയോട്. ഖാല നഅം വഹുവ അഫ്ളലുഹും, ഇവരുടെ കൂടെ എന്ന് മാത്രമല്ല ഇവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ ഈ ശലൂമാണ്. അന്നേരം ശലൂം എന്നവർ പറഞ്ഞു, അന്നഹു റസൂലുൽ മസീഹ ഇലൈഹിം, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിച്ച അള്ളാഹുവിന്റെ ദൂതനാണ്, ഈസ നബിയുടെ ദൂതനാണ് ഞാനെന്ന് ഈ ശലൂം അന്നേരമാണ് പറഞ്ഞു. ഈ കുട്ടി സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഇവരോടൊപ്പമാണ്, ഇവരുടെ അഭിപ്രായമാണ് എന്റെയും, ഇവർ പറയുന്നത് എന്തോ അതാണ് എനിക്കും പറയാനുള്ളത്, ഇവർ ഏതിലേക്കാണോ നിങ്ങളെ ക്ഷണിക്കുന്നത് ആ സത്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നതെന്ന് മഹാനായ ശലൂം റഹ്മത്തുല്ലാഹി അലൈഹി അവരോട് പറയാ. ഈ വാക്ക് കാരണം രാജാവിന് അത്ഭുതം തോന്നി. അത് മാത്രമല്ല അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. ഫആമനൽ മലിക് ഫീ ഖൗമിൻ കസീർ വകഫറ ആഖറൂൻ, ഒരുപാട് ആളുകളും രാജാവും അവിടെ കലിമത്തു ഷഹാദ ചൊല്ലി മുസ്ലിമീങ്ങളായി. പക്ഷെ ഒരുപാട് ആളുകൾ അവിടെ മുസ്ലിമാകാതെ ബാക്കിയും കടന്നിട്ടുണ്ട്. പക്ഷെ രാജാവ് മുസ്ലിമാവുകയാണ് ഉണ്ടായത്. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകൾ മുസ്ലിമായി, പക്ഷെ വലിയൊരു വിഭാഗം വേറെയും അവിടെ വകഫറ ആഖറൂൻ.
ഇമാം ഖുശൈരി റഹ്മഹുള്ള അവരുടെ അഭിപ്രായ പ്രകാരം രാജാവേ മുസ്ലിമായിട്ടുള്ളൂ, ജനങ്ങൾ മുസ്ലിമായിരുന്നില്ല, രാജാവ് മുസ്ലിമായിട്ടുണ്ട്, ആ ജനങ്ങൾ മുസ്ലിമാകാതെ വന്നപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയാണ് ഉണ്ടായതെന്ന് ഇമാം ഖുശൈരി റഹ്മഹുള്ള അവരുടെ ചരിത്ര അപഗ്രഥനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാലു റബ്ബുന യഅലമു ഇന്ന ഇലൈക്കും ലമുർസലൂൻ, അള്ളാഹുവിന്റെ മുഅ്ജിസത്തുകൾ കണ്ട്, അത്ഭുതങ്ങളും കറാമത്തുകളും മഹാത്ഭുതങ്ങളും കണ്ട് മുസ്ലിമായ ഒരു രാജാവിന്റെ ചരിത്രം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ ഒരുപാട് നാട്ടുകാരുടെ ചരിത്രം, എന്നിട്ടും തെളിവുകൾ ഉണ്ടായിട്ടും മുസ്ലിമാകാതിരുന്ന വേറെ ഒരു സമൂഹം അവിടെ ബാക്കി നിന്നത്. ഖുർആൻ ഈ ചരിത്രം തുടരുകയാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അല സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നമ്മൾ ഏകദേശം നിർത്താനായി ഒരു 10 മിനിറ്റ് കൂടെ ഇൻഷാഅല്ലാഹ്. വജാ قالوا ربنا يعلم إنا إليكم لمرسلون تتم فقالوا إنا إليكم مرسلون ഇവിടെ إنا إليكم لمرسلون മൂന്നാമനായ ഒരു ദൂതനെ അള്ളാഹു അവർക്ക് ശക്തി പകരാൻ പറഞ്ഞയക്കുകയും ഫഖാലു അവരൊരുമിച്ചു പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ തന്നെയാണ്. എന്ത്, രണ്ടായത്തിന്റെ ഉള്ളിൽ സലൂം എന്ന ഈസാ നബി അലൈഹി സ്സലാമിന്റെ ദൂതൻ ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞത് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ്. പക്ഷെ ഖുർആൻ അത് വളരെ ചുരുക്കിയിട്ട് രണ്ടായത്തിന്റെ ഉള്ളിൽ ഈ ചരിത്രങ്ങളെല്ലാം അതിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യൂസുഫ് അയ്യുഹ സ്സിദ്ദീഖു അഫ്തിനാ ഫീ സബ്ഇ ബഖറാതിൻ ഇജാഫിൻ. യൂസുഫ് നബിയെ, നിങ്ങൾ യൂസുഫ് അയ്യുഹ സ്സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫ് നബിയെ, രാജാവ് സ്വപ്നം കണ്ടു, 7 തടിച്ച പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കളും, അതുപോലെ സബ്ഉ സുംബുലാത്തിൻ വഖറു യാബിസാത്, അല്ല 7 മനോഹരമായ കതിരുകളുള്ള ഗോതമ്പിന്റെ കതിരുകളും, 7 ഉണങ്ങിയതും. ഇതിന്റെ സ്വപ്നവ്യാഖ്യാനം കേൾക്കാൻ വേണ്ടി ആരാണിത് പറഞ്ഞു തരാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാമിന് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിലാണ്. ഫഅർസല ഇലൈഹി, യൂസുഫ് അലൈഹിസ്സലാമിനെ കൊണ്ടുവരാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, സത്യസന്ധരായ യൂസുഫ് നബിയെ, എന്താണ് വ്യാഖ്യാനമെന്ന് പറഞ്ഞു തരൂ. ഈ പറഞ്ഞു തരൂ എന്ന ചോദ്യത്തിന്റെ മുമ്പ് ജയിലിലേക്ക് ആളയച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആളയച്ചു, യൂസുഫ് നബി കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു, രാജാവിന്റെ മുമ്പിൽ ഇരുന്നു, രാജാവ് ചോദ്യം ചോദിച്ചു. ഇതൊക്കെ നടക്കുന്നതിന് അള്ളാഹു വളരെ ചുരുക്കി യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, നേരെ വിഷയത്തിലേക്ക് കടന്നു. എന്നതുപോലെ ഫഖാലു, മൂന്ന് പേരും പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരാണ്. ഈ മൂന്നാമത്തെ ആള് ഞാനും ഇതിൽ പെട്ടതാണെന്ന് പറയാൻ വർഷങ്ങളെടുത്തിട്ടുണ്ട്. വർഷങ്ങളെടുത്തതിന്റെ ശേഷമാണ് ഞാനും ഇതിൽപ്പെട്ട ആളാണെന്ന് പറയുന്നത്. അതും മരിച്ചു കഴിഞ്ഞ കുട്ടി എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞതിന്റെ ശേഷമാണ്. പക്ഷേ അത് വിശുദ്ധ ഖുർആനിന്റെ ഈജാസ്, ഖുർആൻ വളരെ ചുരുക്കിയിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കും. ആ ഒരു ഭാഗമാണിത്. ഖാലു മാ അൻതും ഇല്ലാ ബഷറും മിസ്ലുനാ, ആ സമൂഹം പറഞ്ഞ ആരോപണം, മാ അൻതും ഇല്ലാ ബഷറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെ പോലത്ത മനുഷ്യന്മാർ തന്നെയല്ലേ, നമ്മളൊക്കെ ഒരേപോലെ തന്നെയല്ലേ. പിന്നെ നമ്മൾ ഈ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു മൊത്തത്തിലൊരു ഒരു ചർച്ച തന്നെ നടക്കാറുണ്ടല്ലോ. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ കാലൊക്കെ ആകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച വരുമ്പോൾ, നബിതങ്ങൾ സാധാരണക്കാരനാണ്, നബിതങ്ങൾ ഇന്നൻചും ഇല്ല ബഷറും മിസ്ലുന, ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെയല്ലേ. അത് എങ്ങനെ എന്തുദ്ദേശിച്ച് പറയുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ ഈ കൂട്ടരൊക്കെ പറഞ്ഞ പോലെ പറയണെങ്കിൽ ഗുരുതരമായ വാക്കാണത്. മാ അൻതും ഇല്ലാ ബഷറും മിസ്ലുന, ഒരു സമൂഹം അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് അവർ പറഞ്ഞ എക്സ്ക്യൂസ് ഇതാണ്, നിങ്ങളും നമ്മളൊക്കെ ഒരേപോലെ തന്നെയല്ലേ എന്ന്. ഇൻ അൻതും ഇല്ലാ ബഷറും മിസ്ലുന. അപ്പൊ നമ്മൾ
പറയാം, ഇത് നബി തങ്ങൾ പറയുന്നുണ്ട് നമ്മളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളെ പോലെയുള്ള ബഷർ തന്നെയാ, മനുഷ്യനാണ്, പക്ഷേ യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നുണ്ട്. അതെല്ലാ മനുഷ്യർക്കുണ്ടോ വഹി ലഭിക്കൽ? ഇല്ലല്ലോ. അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാറ്റഗറിയിലല്ല എന്ന് ആ ആയത്തിനെ പഠിപ്പിക്കുകയാണ്. ഇന്നമ അന ബശറു മിസ്ലുകും യൂഹാ ഇലയ്യ, ഞാൻ വഹി ലഭിക്കുന്ന ആളാണ്. അള്ളാഹു അറിയിച്ചു തരുന്ന പല വിവരങ്ങളും നിങ്ങൾ അറിയാത്തത് എനിക്കറിയും. ഞാൻ വഹിയുള്ള ആളാണ്, പക്ഷേ ഞാൻ എന്തല്ല, മലക്കല്ല, ജിന്നുമല്ല. അതേ ആ വാക്കിനർത്ഥമുള്ളൂ. എന്നല്ലാതെ സാധാരണ മനുഷ്യനെ പോലെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുന്റെ അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെയാണെന്ന് പറയുന്നത് കടുത്ത അച്ചടക്കക്കേടാണ്. അത് വിവരമില്ലാത്തത് കൊണ്ട് പറയുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, വിവരമുണ്ടായിട്ടത് പറയുകയാണെങ്കിൽ തിരുത്തണം. അവർ എന്തായാലും ആ വിഷയം മനസ്സിലാക്കണം. അത് നബി തങ്ങളുടെ മുഅ്ജിസത്തൊക്കെ മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പ്രയോഗം നബി തങ്ങളെ പറ്റി പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ അച്ചടക്കമില്ലാത്തൊരു പ്രയോഗമാണ്. നബിയൊക്കെ നമ്മളവരെ തന്നെയല്ലേ അള്ളാഹു അയച്ചു, നമ്മളാ വി ഐ പികൾ അല്ലേ? അങ്ങനെയാണ് ആ പ്രയോഗം. കത്ത് കൊണ്ടുതരുന്ന പോസ്റ്റ്മാൻ എന്തിരിക്കുന്ന കത്ത് ആർക്ക് അയക്കപ്പെട്ടു അയാളല്ലേ ഉഷാറ്? ഇതൊരു കേവലം ഒരു മെസഞ്ചർ അല്ലല്ല. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ ദറജ അതിലൊക്കെ എത്രയോ അപ്പുറത്താണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സമൂഹം പ്രവാചകന്മാരെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണത്. നിങ്ങളും ഞമ്മളൊക്കെ ഒരേപോലെയാണല്ലോ, നിങ്ങളും നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണ്. അത് ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്യരുത്, മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചും. അവര് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണല്ലോ. റഹ്മാനായ പടച്ചവൻ ഒന്നുമേ ഇറക്കിയിട്ടില്ല, നിങ്ങൾ വെറുതെ നുണ പറയാൻ. നിങ്ങൾ നമ്മളൊക്കെ ഒരേപോലെ തന്നെയാണ്. ഒരുപാട് തെളിവുകൾ മനസ്സിലാക്കി കൊടുത്തിട്ട് ഒരു സമൂഹം നന്മയെ സ്വീകരിക്കാതെ വരുമ്പോ നമ്മൾ എന്താ പറയാ, എന്താ ചെയ്യ, എന്താ ചെയ്യാന്ന് പറയുന്ന അർത്ഥം എന്താ? നമുക്കൊന്നും ഇനി ചെയ്യാനില്ല, അള്ളാഹുവിനെ ഇടപെടാൻ പറ്റൂ. റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ തന്നെയാണെന്ന് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനറിയാം. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിലും സാരമല്ല, നിങ്ങളത് അംഗീകരിക്കില്ല സാരമല്ല, പക്ഷെ അള്ളാഹുവിനറിയാം. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, അതാണ് വിഷയം. നമ്മുടെ ബാധ്യത, വമാ അലൈന, നമ്മുടെ മേൽ ബാധ്യതപ്പെട്ടത്, ലന എന്ന് പറഞ്ഞ് നമുക്ക് അവകാശപ്പെട്ടത്, അലൈന എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ബാധ്യതയായത്, അതാണ് പ്രയോഗം. ലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല, അങ്ങനെയാണ്. ലില്ലാഹി അല്ലാഹുവിന് അവകാശപ്പെട്ടതാ, അലന്നാസ് ജനങ്ങൾക്ക് ബാധ്യതയായതാണ് ഹജ്ജുൽ ബൈത്ത്, ഹജ്ജ് ചെയ്യണമെന്നത്. ഹജ്ജ് ചെയ്യണമെന്നത് ജനങ്ങൾക്ക് ബാധ്യത, അല്ലാഹുവിന്റെ അവകാശം. ആർക്കാണോ ബാധ്യത അവരെ അല എന്ന പ്രയോഗിക്കുക, അലൈന അലന്നാസി അലൽ അബ്ദി. നമ്മുടെ മേൽ ബാധ്യതയായത് ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരലല്ലാതെ മറ്റൊന്നുമേ അല്ല. ഇത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ കൽബിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ? പറ്റില്ല, ആർക്കും കഴിയില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കുന്നവരുണ്ടാവും, പറഞ്ഞു കൊടുത്താൽ ആ പറഞ്ഞവനെ ചീത്ത പറയുന്നവരുണ്ടാവും, പറഞ്ഞു കൊടുത്താൽ അത് വെച്ച് പരിഹസിക്കുന്നവർ കാണും, പറഞ്ഞു കൊടുത്താൽ ഞാനത് ഇനി ആര് പറഞ്ഞാലും ഞാൻ തിരുത്താൻ പോകുന്നില്ല എന്ന് നിശ്ചയിച്ച് വെച്ചവരും കാണും. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, പറഞ്ഞുതരാനേ പറ്റുള്ളൂ. ബാക്കി അവനവന്റെ ബുദ്ധി ഉപയോഗിച്ച് പ്രയോഗിക്കണം. അമ്പിയാക്കന്മാർ മുഴുവനും കൈമലർത്തി പറഞ്ഞ വാക്കതാണ്, ഞങ്ങൾക്ക് അറിയിച്ചു തരാനേ പറ്റുള്ളൂ, ഹിദായത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഖാലു, അവർ പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബികും ലഇൻ ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്ന അദാബുൻ അലീം. ഇൻഷാഅല്ലാഹ്, അവിടെ ഒരു തതയ്യർ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഞങ്ങൾ നിങ്ങളിൽ അവലക്ഷണം കാണുന്നു. അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാ. ആ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം ഇനി ഹബീബ് നജ്ജാർ എന്നിവർ ഓടി വരുന്നുണ്ട്. ഈ മഹാന്മാരായ പ്രവാചകന്മാരെ സമൂഹം ക്രൂശിക്കാൻ നിൽക്കുമ്പോൾ അവരെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് രക്തസാക്ഷിയായ മഹാനാണ് ബഹുമാനപ്പെട്ട ഹബീബ് നജ്ജാർ സാഹിബ് യാസീൻ റഹ്മത്തുല്ലാഹി അലൈഹി റളുവാനുല്ലാഹി അലൈഹി അജ്മഈൻ അലൈഹി അജ്മഈൻ. ഒരുപാട് മഹത്തുക്കൾ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത് മരിച്ചുപോയവർ, അതിൽപ്പെട്ട സാഹിബ് യാസീൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൊക്കെ സാഹിബ് യാസീൻ എന്ന് പറയും. യാസീനിൽ പറഞ്ഞ ആൾ വലിയ മഹാനായിരുന്നു, ഹബീബുൻ നജാർ എന്നവർ. അവരുടെ ആ ചരിത്രവും മരിക്കാൻ വേണ്ടി പോകുമ്പോ ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നോളൂ ഹബീബുൻ നജാർ എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കുകയാണ്. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, അല്ലാഹു എന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചത് എന്റെ സമൂഹം ഒന്നറിഞ്ഞിരുന്നെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം പറഞ്ഞ വാക്കാണെന്നാണ്. മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം എന്റെ സമൂഹം ഇത് അറിഞ്ഞില്ലല്ലോ റബ്ബെ. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോഴും സമൂഹത്തെ അള്ളാഹുലേക്ക് ക്ഷണിച്ചു, മരിച്ചു കഴിഞ്ഞിട്ടും ദഅവത്ത് ചെയ്ത ആളാ ഹബീബുൻ നജാർ എന്നവർ. ഇൻഷാ ചരിത്രം നമുക്ക് വഴിയെ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, പെരുന്നാൾ വരുന്നുണ്ട്, അറഫയുണ്ട്. അറഫ വരെ വിശുദ്ധമായി ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്, സുന്നത്തുള്ള കാര്യമാണ്. ഈ രാവുകൾ വൽ ഫജ്രി വലയാലിൻ അശ്രിൻ, പത്ത് രാവുകൾ എന്ന് പറഞ്ഞ ആ വിശുദ്ധമായ രാവുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇൻഷാ അള്ളാഹ് ഈ രാവുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പെരുന്നാൾ വരെ, പെരുന്നാളിന്റെ അയ്യാമത്തെ ശരീക്കും അതിന്റെ അപ്പുറത്തേക്കും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു വലിയ മാസത്തിലാണ് കേട്ടോ മുനിങ്ങളെ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹുവിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ട ഹജ്ജാജിമാർ അവരുടെയൊക്കെ ആ വലിയ ഇബാദത്ത് സാക്ഷിയാവാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് നമുക്ക് ഹജ്ജും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് അടുത്ത ശനിയാഴ്ച 4-ന്റെ അന്ന് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ആയുസ്സുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച ഇൻഷാ അള്ളാഹ്. പെരുന്നാൾക്ക് ഒരു ലീവൊക്കെ വേണ്ടേ? ഒരു ലീവൊക്കെ വേണം. എന്നും വെള്ളമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കൂലേ? അപ്പൊ ഒരാഴ്ച ലീവ് കിടക്കട്ടെ. എന്ത് ചെയ്യാ, പിറ്റത്തെ ആഴ്ച ഇൻഷാ അള്ളാഹ് നമുക്ക് 11-ന്റെ അന്ന് ആയുസ്സുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അള്ളാഹ് അന്ന് കൂടാം. അതിനിടക്ക് വരുന്ന വ്യാഴാഴ്ച നമ്മളൊരു ഹജ്ജിനെ സംബന്ധിച്ചുള്ള ഹജ്ജിന്റെ സന്ദേശത്തെ കുറിച്ചിട്ട് പരിപാടി നമ്മുടെ മുസ്ലിം സർവീസ് സൊസൈറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അതിന്റെ പ്രഭാഷണം ഇൻഷാ അള്ളാഹ് വ്യാഴാഴ്ച നമ്മൾ ഈശാനസ്കാരം കഴിഞ്ഞ് ഉടനെ തുടങ്ങും. ഇവിടെ അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക കൂടിയാണ്. പിന്നെ പെരുന്നാള് ആഘോഷിക്കണം. നമ്മൾ ആകെ ആഘോഷത്തെ കുറിച്ച് നമ്മൾ ആകെ ചിന്തിക്കുള്ളൂ, അതിന് അപ്പുറത്തേക്കൊന്നും നമ്മൾ ആലോചിക്കൂല അല്ലേ. അലൈന, നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കും വേണം ഇൻഷാ അള്ളാഹ്. അപ്പോ ബാധ്യത ചെയ്യുന്നവർക്കാണ് പിന്നെ അവകാശങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ അർഹതയുള്ളൂന്നാ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇനിയൊരു പെരുന്നാളിന്റെ മുമ്പ് നിങ്ങളെ എല്ലാവരെയും കിട്ടിയില്ലെങ്കിലോ ഞാൻ ആ വിഷയം പറയാണ്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, നിങ്ങൾക്ക് അറിയിച്ചു തരൽ എന്റെ ബാധ്യതയാണ്. പെരുന്നാളിനെ സംബന്ധിച്ച് അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ദിവസവും ദുആയിന് ഉത്തരമുള്ള ദിവസങ്ങളുമാണ്. അയ്യാമത്തെ ശരീക്കിന്റെ സമയം അല്ലേ. പെരുന്നാളിന്റെ ഉദുഹിയത്തിനെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇൻഷാ അള്ളാഹ് കഴിയുന്നവരൊക്കെ നാട്ടിൽ ഉദുഹിയത്തിറക്കാൻ കഴിയുന്നവർ അവിടെ, ഇവിടെ ചെയ്യാൻ പറ്റുന്നവർ ഇവിടെ. കന്നുകാലികളൊക്കെ ആണെങ്കിൽ 7-ൽ 1 വരെ എടുക്കാൻ പറ്റും. 2 ഓഹരി, 3 ഓഹരി, 7 ഓഹരി വരെ എടുക്കാം, അല്ലെങ്കിൽ 1 മുഴുവനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിയുന്ന ആളുകൾ ഇൻഷാ അള്ളാഹ് അതിൻ്റെ ആളുകളൊക്കെ നാട്ടിലേക്ക് വിളിച്ച് ഏർപ്പാട് ചെയ്ത് ഉദുഹിയത്തിൻ്റെ 1 ഓഹരിയെങ്കിലും നമ്മൾ ഇൻഷാ അള്ളാഹ് എടുത്തിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മൾ നിന്നൊക്കെ അത് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മോനെ കൊടുത്തില്ലേ, നിങ്ങൾ എന്താ അള്ളാഹുന് ഇഷ്ടപ്പെട്ടത് എന്താ കൊടുക്കുക? ഇതാണ് ഹജ്ജിന്റെ ചോദ്യം ഇൻഷാ അള്ളാഹ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ അടുത്ത് വ്യാഴാഴ്ച ഇൻഷാ അള്ളാഹ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഗാനമേളകളോ മ്യൂസിക്കോ ഡാൻസുകളോ അങ്ങനത്തെ ഏർപ്പാടുകളൊക്കെ പല ആൾക്കാരും സംഘടിപ്പിക്കുന്നുണ്ടാവും. നമ്മൾ ഈ സംഘടിപ്പിക്കുന്നവരൊന്നും പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ഇൻവോൾവ്മെന്റ് അവിടെ പ്രാധാന്യമാണ്. നമ്മളിതിൽ ഭാഗഭാക്കുകളാകുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവിടെ കൂടിയ ഒരു ആളും അത്തരം ഗാനമേളകളിലേക്ക് കൂടരുത്. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാത്ത ആൾ, ഇനി ഖിയാമ വരെ ഞാനിത് പറയാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ഇത് പറയാനാ തീരുമാനം. ഇൻഷാ അള്ളാഹ് മനസ്സിലാവും. നമ്പിയാക്കുന്നു 950 കൊല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 950 കൊല്ലേ, നമ്മളിപ്പോൾ ആകെ 5 കൊല്ലം ആയിട്ടില്ല ഇവിടെ ഈ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ 950 കൊല്ലൊക്കെ ആയിച്ചുണ്ടെങ്കിൽ അത്ര കൊല്ലം തന്നെ പറയാൻ തന്നെ തീരുമാനം. അത് കഴിഞ്ഞിട്ടേ പിന്നെ അമ്പിയാക്കന്മാരൊക്കെ ദുആ ചെയ്ത് പഠിച്ചവനെ ഇനി ഇവരെ നശിപ്പിച്ചേക്കണേ. നമ്മൾ നശിപ്പിക്കണേന്ന് ദ്വാരിക്കാൻ പോകുന്നില്ലേ, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ദയവ് ചെയ്ത് നമ്മുടെ കമ്മിറ്റിക്കാർ, മുസ്ലിമീങ്ങളായ ആളുകളുടെ കമ്മിറ്റിക്കാർ, അത് SKSFO സുന്നി സെൻട്രോ KMCCO MSSO അതൊന്നും വ്യത്യാസമല്ല, മുസ്ലിമീങ്ങളാണ് നമ്മളൊക്കെ. നമുക്ക് ഒരു ഖുർആനും ഒരു നബിയും ഒരു അള്ളാഹും ഒരു ഖിബ്ലയാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രമാണങ്ങളിൽ പെട്ടതാ നമുക്ക് പറ്റൂല. എന്ത്, മ്യൂസിക്കിന്റെ ഏർപ്പാട് പാടില്ലാത്തതാണ്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ സ്റ്റേജിൽ കയറൽ ഹറാമാണ്. അവരെ
കയറ്റി കൊണ്ടുവരൽ ഹറാമാ, അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കൽ നിങ്ങൾക്ക് ഹറാമാണ്. കാരണം ഒരു ഹറാമിന് വഴിവെക്കലാണ്. ജീവിതത്തിലെ സർവ ബർക്കത്തുള്ളാഹു എടുത്തു കളയും, അതും വിശേഷപ്പെട്ട ഒരു ദിവസത്തെ മലിനപ്പെടുത്താൻ. ദയവ് ചെയ്ത് ചെയ്യരുത്, ഈ ഹാളിൽ ചെയ്യരുത്. അള്ളാഹുവിനെ വിചാരിച്ച് ഞാൻ പറയാണ്, ഇത് ഇസ്ലാമിക് സെന്റർ ആണ്, ഇസ്ലാമിന്റെ സെന്റർ എന്ന് പേരുകൾ മാറ്റുകയാണെങ്കിൽ ചെയ്തോളൂ. ഇസ്ലാമിക് സെന്റർ അല്ലേ ഇത്, ഇവിടെ നടക്കുന്ന സംഗതി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമെന്ന് വിചാരിക്കൂലേ. ഇസ്ലാമിക് സെന്ററിൽ ഗാനം വേണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്, അത് അനുവദിച്ചുകൂടാ. നമുക്ക് മനുഷ്യന്മാരെ പിടിച്ചു കെട്ടാൻ പറ്റൂല. അതുകൊണ്ട് വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, നമുക്ക് അറിയിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ, വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങൾ കേട്ടില്ലാന്ന് വരും, കേട്ടെന്ന് വരും, കേട്ടാ നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് ഒരാളും, ഈ സദസ്യരുള്ള ഒരാളും ദയവ് ചെയ്ത് ഒരു ഗാനമേളക്ക് വന്നിരിക്കരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വരവ് കാപട്യമാണ്, കാപട്യമാണെന്ന് അതിനർത്ഥം. നിങ്ങൾക്ക് അള്ളാഹിനെ മനസ്സിലായിട്ടില്ല, പിശാചിന് മനസ്സിലായിട്ടില്ല എന്നാണ്. പിശാചിന്റെ ഏർപ്പാടാണത്, ദയവ് ചെയ്ത് വരരുത്, നിങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ കുറ്റക്കാരാണ്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് വന്നിരിക്കുമ്പോഴേ പരിപാടി വിജയിക്കുള്ളൂ. നിങ്ങൾ വരണ്ട, അതിന് വരുന്ന വേറെ ആൾക്കാർ വേറെ ടീമുണ്ടാകും. കള്ളു കുടിച്ച് വരുന്നവരും കുടിക്കാതെ വരുന്നവരും ഒക്കെ വേറെ വരാനുണ്ടാവും. അവർ വന്ന് പോവുക, എന്തോ ആയിക്കോട്ടെ, ഇതിവിടെ നടക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അപേക്ഷ. നിങ്ങളാരും വരികയും ചെയ്യരുത് ഇൻഷാ അല്ലാ. ഒന്ന് ഉറക്ക ഇൻഷാ അല്ലാ പറഞ്ഞാട്ടെ, ഇൻഷാ അല്ലാ. ഇതൊരു പ്രകോപനമോ അല്ലെങ്കിൽ അതൊന്നുമല്ല, നമ്മുടെ ഈമാനെ രക്ഷിക്കാൻ. ഇതൊക്കെ കുറച്ച് തട്ടി പൊടി തട്ടിയെടുക്കുകയാണ് ഓരോ ആഴ്ചയും. ഒരു പെരുന്നാൾ വരുമ്പോൾ ഇതൊക്കെ ഒലിച്ചു പോകൂലേ. നമ്മൾ മെല്ലെ കൊണ്ടുവരികയാണ്. നമ്മുടെ ഈമാൻ കെട്ടുപോയത് നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്നതും നമ്മുടെ എല്ലാ മീഡിയയും നമ്മളെ ബൊമ്പാട് ചെയ്തുകൊണ്ട്, അനാവശ്യങ്ങൾ കൽപ്പിച്ചുകൊണ്ട്, ചിന്തിപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. ഇത് പിശാചിനെ തട്ടിയെടുക്കാൻ അനുവദിക്കല്ലേ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് പെരുന്നാൾ അള്ളാഹു അനുവദിച്ച രീതിയിൽ ആഘോഷിക്കും. ഇവിടെ ടൂറ് പോകുന്നവരുണ്ട്, സലാലിലേക്ക് പോകുന്നവരുണ്ട്, ഇവിടെ നോർത്ത് എമിറേറ്റ്സുകളിലേക്ക് പോകുന്നവരുണ്ട്. പിന്നെ ഹലാലായി ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിക് ഇല്ലാതെ കൊച്ചുകുട്ടികൾ, പ്രായപൂർത്തിയായ ആണുങ്ങളായിക്കോട്ടെ, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് കയറ്റരുത്. മാപ്പിളപ്പാട്ടുകൾ അച്ചടക്കമുള്ള, അങ്ങനത്തോളെ ഇങ്ങനത്തോളെ മുഞ്ചുള്ളോളെ, ഇത് മാപ്പിളപ്പാട്ടല്ല, അത് തോന്നിവാസമാണ്. മാപ്പിളപ്പാട്ടുകൾ നിങ്ങൾ അന്തസ്സിൽ പാടിക്കോളിൻ, ഇവിടെ നിങ്ങൾ അത് ആസ്വദിച്ചോളൂ. മ്യൂസിക് ഉപയോഗിക്കരുത്, നിസ്കാരം കളാക്കരുത്, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുകയും ചെയ്യരുത്. ഈ കണ്ടീഷൻ നിങ്ങൾക്ക് ചെയ്യാം, അല്ലാത്ത ആഘോഷം നമുക്ക് പറ്റില്ല. എന്താ അറിയാ, പറ്റില്ല. സ്വർഗത്ത് പോയതൊക്കെ ജായിസാ ഇൻഷാ അല്ലാ. സ്വർഗത്തിലെത്തിയാലേ അവിടെ ഹറാമൊന്നുമില്ല. അവിടേക്ക് എത്താൻ വേണ്ടി നോക്കി, അവിടെ നമുക്ക് എല്ലാ ഗാനമേളയും അവിടെ നടത്താം ഇൻഷാ അല്ലാ. അത് ഇവിടെ തന്നെ നടത്തിയാലേ അവിടെ എത്തൂല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബിൽ ആലമീൻ, ഹംദ യുവാഫി നിഅമഹു യുകാഫിഹു മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി സ്വലാത്തൻ വസലാമൻ ദായിമൈനി മുതലാസിമൈനി ഇലാ അബദിൽ ആബിദീന വദഹരി ദാഹിരീൻ. അർഹമർ റഹീമായ മാലികുൽ മുലൂകായ യാ അല്ലാഹ്, يا رحمان الدنيا والاخره ورحيمهما. يا الله ഞങ്ങളോട് നീ ക്ഷമിക്കണേ തമ്പുരാനേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ കാവൽ തരണേ റബ്ബേ, ഞങ്ങൾക്ക് നീ ശിഫയാക്കി തരണേ അല്ലാഹ്, ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ശരീരത്തെ ശുദ്ധിയാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള അസുഖങ്ങളെ ശിഫയാക്കണേ ഇവിടച്ചവനെ. ശരീരത്തിന്റെ ഏത് അസുഖം പുറത്തു പറയുന്നതും അല്ലാത്തതുമായ സർവ്വ അസുഖങ്ങളും ശിഫയാക്കി തരണേ ഇവിടച്ചവനെ. ഞങ്ങൾ ഓരോരുത്തരുടെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളെ കൊണ്ടൊക്കെ, കുട്ടികളെയും വഹിച്ചു കൊണ്ടുവന്ന ഉമ്മമാരടക്കം സദസ്സാണ് റബ്ബേ. അള്ളാഹു പ്രായമുള്ളവർ ഇവിടെ ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്, ജോലിയുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവേ, അള്ളാഹുവേ, നിന്റെ റഹ്മത്തും നിന്റെ പ്രതിഫലവും നിന്റെ തൃപ്തിയും ഉദ്ദേശിച്ച് വന്ന ആളുകളാണ് യാ അല്ലാഹ്. ഞങ്ങളൊക്കെ നീ പൊരുത്തപ്പെടണേ റബ്ബേ, ഞങ്ങളോട് നിന്റെ പൊരുത്തമുണ്ടാകണേ തമ്പുരാനെ, ഞങ്ങളോട് നിന്റെ സ്നേഹം ഉണ്ടാകണേ റബ്ബേ, നിന്റെ കരുണയും നിന്റെ സ്നേഹവും നിന്റെ ഹിമായത്തും നിന്റെ കടാക്ഷവും ഞങ്ങളിലേക്ക് ഉണ്ടാകണേ അല്ലാഹ്. യാ റഹ്മാനായ റബ്ബേ, അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്ക റബ്ബേ. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങളോട് അവർ ചെയ്ത കരുണക്ക് പകരം നീ അവരോട് രണ്ടു ലോകത്തും കരുണ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദന്മാർ, ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചവർ, അറബി ഭാഷ പഠിക്കാനും ആ ഖുർആൻ ഓതാനും ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദന്മാർ, ചെറിയ മദ്രസ മുതൽ അങ്ങോളം ഞങ്ങളെ പഠിപ്പിച്ചു വന്ന ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദന്മാർ, മഷായിഖന്മാർ, അവർക്കെല്ലാവർക്കും നീ റബ്ബേ മരിച്ചു പോയവർക്ക് മഗ്ഫിറത്തും ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും തഖ്വയും വർദ്ധിപ്പിക്കണമേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും പരിചയക്കാരിലും രോഗത്തിലും പ്രയാസത്തിലുമുള്ള ആളുകളുടെ
പ്രയാസങ്ങൾ നീക്കണമേ റബ്ബേ. ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുള്ളവരുടെ റബ്ബേ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെ ഖൈറായി ജോലി നൽകണമേ അല്ലാ. കച്ചവടങ്ങളൊക്കെ വളരെ പ്രയാസത്തിലുള്ള ആളുകളുണ്ട് റബ്ബേ, നീ ഖൈറും ബറക്കത്തും സലാമത്തും നൽകണമേ തമ്പുരാനെ. അർഹമു റാഹിമായ റബ്ബേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രയാസമുള്ളവരുണ്ട് റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കുന്നവരുടെ പടച്ചവനവിടെ മനസ്സുകളെ നീ യോജിപ്പിക്കണമേ അല്ലാ. സ്നേഹത്തിലാക്കണേ പടച്ചവനെ. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾ മിണ്ടാതെ കഴിയുന്നവരുണ്ട് യാ അല്ലാ. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പിശാചിന്റെ ആ ശല്യങ്ങളൊക്കെ ഒഴിവാക്കി സ്നേഹമൂട്ടി ഉറപ്പിക്കണമേ അല്ലാ. അള്ളാഹുവെ, പിണങ്ങിക്കഴിയുന്ന സുഹൃത്തുക്കളെ ഒരുമിപ്പിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഇസ്ലാമിന് വേണ്ടി ദഅവത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, സംഘടനകൾ പിണങ്ങിയവരായ ആളുകൾ തമ്മിൽ ഇണക്കമുണ്ടാക്കണേ പടച്ചവനെ. മനസ്സുകളെ തമ്മിൽ യോജിപ്പിക്കണമേ തമ്പുരാനെ. സ്നേഹത്തിലാക്കണേ തമ്പുരാനെ. സത്യത്തിന്റെ കൂടെ നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണേ തമ്പുരാനെ. അർഹമു റാഹിമായ റബ്ബേ, നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കി താ റബ്ബേ. നിനക്ക് എന്തൊക്കെ വെറുപ്പാണോ അത് ഞങ്ങളുടെ മനസ്സിലേക്ക് വെറുപ്പാക്കി താ റബ്ബേ. അള്ളാഹുവേ, സത്യം പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പകർത്താനും ഇൽമ് വർദ്ധിക്കാനും ഈമാൻ വർദ്ധിക്കാനും ഒക്കെ നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. അർഹമു റാഹിമായ മാലിക്കുൽ മുലൂഖായ റബ്ബേ, ഞങ്ങളെ, ഞങ്ങളുടെ ഭാര്യ മക്കളെ സന്തതികളെ നിന്റെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ വീട്ടുകാർ നിസ്കരിക്കുന്നവരാക്കണേ പടച്ചവനെ. നിസ്കാരം കള്ളാക്കുന്നവരാക്കല്ലേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരും അല്ലാഹുമ്മ ജഅൽനാ മുഖീമി സ്വലാ പടച്ചവനെ, നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ റബ്ബേ. നിസ്കാരം കള്ളാക്കാതെ നിസ്കരിക്കുന്നവരാക്കണേ റബ്ബേ. അത് ജമാഅത്തായി നിസ്കരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങളുടെ ജോലി നീ ഹലാലാക്കി തരണേ റബ്ബേ. പലിശയുമായി ഇടപെടുന്ന ജോലികൾ ഞങ്ങൾക്ക് നീ തരല്ലേ പടച്ചവനെ. അള്ളാഹു, നിനക്ക് ഇഷ്ടമില്ലാത്ത വരുമാനങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങളുടെ സമ്പാദ്യം ശുദ്ധമാക്കി താ അല്ലാ. അള്ളാഹു, ഞങ്ങൾ ചെയ്യുന്ന ജോലി പലിശയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ യാ അല്ലാ, ഖൈറിലേക്ക് ഒരു മാറ്റം നീ നൽകണേ റബ്ബേ. ഞങ്ങൾ നിലനിൽക്കുന്ന ജോലിയോ കച്ചവടമോ ഒക്കെ നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഖൈറുമാണെങ്കിൽ നിലനിർത്തി തരണം തമ്പുരാനെ. അത് നിനക്ക് പൊരുത്തമല്ല, ഞങ്ങൾക്ക് ഖൈറല്ലെങ്കിൽ അള്ളാഹു ഖൈറിലേക്ക് ഒരു മാറ്റം തരണേ റബ്ബേ. അള്ളാഹു, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരുടെ റബ്ബേ, കൺകുളിർമയുള്ള മക്കളെ നീ നൽകണമേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട് റബ്ബേ, അവർക്ക് ആരോഗ്യമുള്ള കൺകുളിർമയുള്ള മക്കളെ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, പഠിക്കുന്ന മക്കളുണ്ട് റബ്ബേ, അവരുടെ വിദ്യാഭ്യാസമൊക്കെ സന്തോഷത്തിലും റാഹത്തിലും ആക്കി അച്ചടക്കമുള്ള മക്കളാക്കി വളർത്തേണമേ അല്ലാ. അള്ളാഹു, ഞങ്ങൾ ഓരോരുത്തരും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരും ഇടപെടുന്ന വിഷയങ്ങൾ ഖൈറിൽ നീ സമാപിപ്പിക്കണമേ തമ്പുരാനെ. മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരമോ ലവലേശം പോലും അഹങ്കാരമോ അഹങ്കാരം കൽബിൻ്റെ ഉള്ളിൽ ഒരൽപ്പം പോലുമുള്ളവർക്ക് സ്വർഗ്ഗമില്ല എന്നല്ലേ എൻ്റെ ഹബീബ് പറഞ്ഞത്. യാ അല്ലാഹു, പടച്ചോ, ഞങ്ങൾ കൽബിനെ നീ ശുദ്ധിയാക്കണേ റബ്ബേ. ഇജാബ് റിയാഓ ഇല്ലാത്ത ഹൃദയമാക്കി തരണേ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ അകവും പുറവും നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരവും മനസ്സും നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ റൂഹും ബദനും നന്നാക്കണേ റബ്ബേ. ഞങ്ങൾ ആൾക്കൂട്ടത്തിലായാലും ഒറ്റക്കായാലും നല്ലവരാക്കി തരണേ റബ്ബേ. നിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി മഹാനായ സയ്യിദ് ഈസ നബി അലൈഹി സ്സലാമിന്റെ മൂന്ന് മഹാന്മാരായ ദൂതന്മാർ ചെയ്ത ത്യാഗമാണ് റബ്ബേ ഞങ്ങൾ പഠിച്ചത് റബ്ബേ. ആർക്കെങ്കിലും ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കും തരണേ പടച്ചവനെ. ദഅവത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് താ റബ്ബേ. നിന്റെ ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത് അതിന്റെ കൂലി വാങ്ങാനുള്ള തൗഫീഖ് തരണമേ റബ്ബേ. ഞങ്ങൾക്കറിയുന്ന കൊച്ചു കൊച്ചു ഇൽമുകൾ അറിയാത്ത ഒരുപാട് അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും മുസ്ലിമീങ്ങൾ തന്നെ വഴിതെറ്റിയവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും ഞങ്ങൾ നീ നിമിത്തമാക്കണേ തമ്പുരാനെ. യാ അല്ലാഹ്, മരിക്കുന്ന നേരം വരെ സന്തോഷത്തെ ജീവിപ്പിക്കണേ റബ്ബേ. മനസ്സുകൾക്കൊക്കെ സന്തോഷം തരണേ റബ്ബേ. നിന്നെ വഴിപ്പെടുന്നവർക്ക് നീ സന്തോഷം നൽകുമല്ലോ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിലും മറ്റൊക്കെയുള്ള പ്രയാസങ്ങളെല്ലാം നീക്കിത്തന്ന് യാ അല്ലാ, ഞങ്ങളുടെ മരണം വരെ നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾ ജീവിപ്പിക്കണമേ റഹ്മാനെ. ഇപ്രാവശ്യം ഹജ്ജിന് പോയവർ, ദുആ ചെയ്യാൻ പറഞ്ഞവരും അല്ലാത്തവരും, അവരുടെയൊക്കെ എല്ലാ യാത്രയും മനാസിക്കളും സന്തോഷത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമു റാഹിമായ റബ്ബേ, ഞങ്ങൾക്കും ഒന്ന് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അന്തസ്സിൽ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ. അത് നല്ല ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കാക്കി തരണേ റബ്ബേ. നിനക്ക് ഇഷ്ടമുള്ളൊരു അവസരത്തിലാക്കി തരണേ റബ്ബേ. നിനക്ക് ഇഷ്ടമുള്ളൊരു അമൽ ചെയ്തുകൊണ്ടിരിക്കാക്കി തരണേ റബ്ബേ. ഒരു തെറ്റ് ചെയ്തിട്ടോ ഒരു തിന്മ ചെയ്യപ്പെടുന്ന സ്ഥലത്ത് വെച്ചിട്ടോ തൗബ ചെയ്യാൻ സാധിക്കാതെ ഒരു തിന്മ ചെയ്ത് കഴിഞ്ഞ അവസരത്തിലോ യാ അല്ലാ, ഒരാളെയും ഒരു മുസ്ലിമിനെയും മരിപ്പിക്കല്ലേ അല്ലാ. മരണത്തിനു മുമ്പ് നിന്നിലേക്ക് തൗബ ചെയ്യാനും തൗബ ചെയ്ത് മടങ്ങാനുള്ള മഹാഭാഗ്യം തരണേ റബ്ബേ. അള്ളാഹു, ഞങ്ങളുടെ ഈ ദുആയും പ്രാർത്ഥനയും ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാ. ഇനിയൊരിക്കൽ ഇങ്ങനെ ദുആ ചെയ്യാൻ അവസരം കിട്ടി
കിട്ടിയില്ലെങ്കിലും ഞങ്ങളുടെ അവസാനത്തെ തൗബയായി നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഈ സെൻ്റർ ഇവിടുത്തെ പ്രസ്ഥാനം നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാക്കണേ തമ്പുരാനെ. അനാവശ്യങ്ങളോ നിനക്കിഷ്ടമില്ലാത്ത പ്രോഗ്രാമുകളോ ഒന്നും നടക്കാതെ നിന്റെ പുണ്യത്തിൽ നിനക്കിഷ്ടമുള്ളതനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് റബ്ബേ നിന്റെ ഭാരവാഹികളുടെ കൽബിനെ നീ ഹിദായത്തിലേക്ക് അടുപ്പിക്കണേ തമ്പുരാനെ. നിനക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതവരുടെ ഹൃദയത്തിലേക്ക് ഇഷ്ടമാക്കി കൊടുക്കണേ റബ്ബേ. ഇത് ഞങ്ങളുടെ ദഅവത്തിന്റെ ഒരു മിമ്പറാക്കി തരണേ വടച്ചവനെ. നിന്റെ ദീൻ അറിയാനും പഠിക്കാനുമുള്ള അവസരമാക്കി തരണേ റബ്ബേ. ഇസ്ലാമിന് തെറ്റിദ്ധാരണ വരുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മാറിപ്പോകാതെ നീ കാക്കണേ തമ്പുരാനെ. റഹ്മു റാഹിമായ റബ്ബേ. ഹജ്ജ് വരെയാണ് വടച്ചവനെ, പെരുന്നാൾ വരെയാണ് റബ്ബേ. ലോക മുസ്ലിമീങ്ങൾക്ക് അത് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാനുള്ള ഭാഗ്യം തരണേ അല്ലാ. വടച്ചവനെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നീ ഇറക്കിയ പരീക്ഷണങ്ങളെല്ലാം നീ ഉയർത്തിക്കളഞ്ഞ് റബ്ബെ ഞങ്ങളോടൊക്കെ പുറത്ത് ക്ഷമിച്ച് ലോക മുസ്ലിം രാജ്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കണമേ അല്ലാ. اللهم اجعل هذا البلد آمنا رخاء سخاء مطمئنا وسائر بلاد المسلمين. اللهم أدم على الإمارات نعمة الأمن والأمان يا رب العالمين وعلى سائر بلاد العالمين. اللهم ينغل وكيم برتبطنا على سرقة دين كانان لمها فاقنا نقريكنا الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين. الحمد لله رب العالمين.